ഓക്കെ, ഞാനൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യട്ടെ. ഈ ഇസ്ലാമിക ജീവിതത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്നത് ആണല്ലോ നമ്മുടെ വിഷയം. വളരെ ആധികാരികമായൊരു പ്രബന്ധമാണ് ചാക്കോപ്പാസ് അവതരിപ്പിച്ച്, അതായത് ഇതിനകത്ത് വളരെ അതോറിറ്റിയുള്ള ആളാണ്. ഈ ഇസ്ലാമിക് നിക്കാഹാണ്, ഈ നിക്ക എന്ന് പറയുന്ന സംഭവം അത് സൂറ 4:21 നിർവചിക്കുന്നത്. അത് മൂന്ന് കാര്യങ്ങളെ ആധാരമാക്കിയാണ് നിക്ക എന്നുള്ള ഐഡിയ വരുന്നത്. ഒന്ന്, കൂടിച്ചേരുക, വിച്ച് മീൻസ് സെക്സ്വൽ റിലേഷൻഷിപ്പ്. രണ്ട്, ഒരു കരാറാണ്, വരനും വധുവിൻ്റെ രക്ഷാകർത്താവും തമ്മിലുള്ള ഉടമ്പടിയാണത്. ഇതിൽ വധുവിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല, വാസ്തവത്തിൽ വധുവിൻ്റെ കൺസെൻ്റ് ഒന്നും വേണ്ട, വരൻ്റെ രക്ഷകർത്താവിന് തീരുമാനിക്കാം. വധുവിൻ്റെ വലി എന്ന് പറയും അദ്ദേഹത്തിന്, അതെങ്ങനെ മേടിക്കും, അപ്പോൾ അത് കൊടുക്കുന്ന രീതി, മൂന്നാമത് അത് തമ്മിലുള്ള ഉടമ്പടി എങ്ങനെ വർക്കൗട്ടാവും. ഒന്ന്, ലക്ഷ്യം ലൈംഗിക ബന്ധം. രണ്ട്, ഇതിനൊരു കരാറുണ്ടാകണം. മൂന്ന്, ഈ കരാർ എങ്ങനെയാണ് മേടിക്കുന്നത്. നിക്ക കഴിക്കുന്ന സ്ത്രീക്ക് ഭർത്താവ് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, മഹർ എന്നാണ് പറയുന്നത്. ഈ മഹർ എന്തോ വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ചെല്ലുന്നത് ഈ സെക്സിനുള്ള കൂലി പോലെയാണ് പ്രാക്ടിക്കലി ചെല്ലുന്നത്. അപ്പം മാത്രമല്ല, ഈ മഹർ കൊടുക്കേണ്ട രീതിയും ഒക്കെ നമുക്ക് ഒത്തിരി വിശദീകരിക്കാൻ പറ്റുന്നില്ല. അത് ഒത്തിരി സഹോദരിമാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അത് എനിക്ക് പരിമിതിയുണ്ട് പറയാൻ. ഈ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലക്ഷ്യം, അബൂ ഹുറൈറ റിപ്പോർട്ടഡ്, അള്ളാഹ്സ് മെസഞ്ചർ സേയ്സ്, എ വുമൺ മേ ബി മാരീഡ് ഫോർ റീസൺസ്: ഫോർ ഹെയർ പ്രോപ്പർട്ടി, ഹെയർ സ്റ്റാറ്റസ്, ഹെയർ ബ്യൂട്ടി ആൻഡ് ഹെയർ റിലീജിയൻ. സോ ട്രൈ ടു ഗെറ്റ് വൺ ഹു ഈസ് റിലീജിയസ്, മേ യുവർ ഹാൻഡ് ബി സ്മിയേഡ് വിത്ത് ഡസ്റ്റ്. ഇത് മനസ്സിലായല്ലോ, സ്വഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 8, ഹദീസ് നമ്പർ 3457. ഇപ്പൊ സമ്പത്ത് കരസ്ഥാക്കാൻ അബൂ ഹുറൈറ റിപ്പോർട്ട്, അള്ളാഹ്സ് മെസഞ്ചർ ആൻഡ് സേ, എ വുമൺ മേ ബി മാരീഡ് ഫോർ ഫോർ റീസൺസ്: ഫോർ ഹെയർ പ്രോപ്പർട്ടി. അതിന്റെ മലയാളം വേണോ? അതെ, അതായത് ആദ്യ മലയാളം, ഒരു സ്ത്രീ 4 കാരണങ്ങൾ കൊണ്ടാണ് വിവാഹം നടത്തപ്പെടുക എന്നല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞോളൂ. ഓക്കെ, ഒന്ന്, ഫോർ ഹെയർ പ്രോപ്പർട്ടി ആൻഡ് ഹെയർ സ്റ്റാറ്റസ്, ഹെയർ ബ്യൂട്ടി ആൻഡ് ഹെയർ റിലീജിയൻ. ഇങ്ങനെ 4 കാര്യങ്ങളാണ്. അതിലേതാ മലയാളീകരിക്കണ്ടേ? ഒരു സ്ത്രീ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് വിവാഹം ചെയ്യപ്പെടുക. ഒന്ന് മതം നോക്കി ചെയ്യപ്പെടും, ഒന്ന് അവരുടെ സ്റ്റാറ്റസ് നോക്കി വിവാഹം ചെയ്യപ്പെടും, ഒന്ന് സൗന്ദര്യം നോക്കി വിവാഹം ചെയ്യപ്പെടും, പിന്നെ മറ്റൊരു കാരണവും പറഞ്ഞു. ഈ 4 കാരണത്തോടെ വിവാഹം ചെയ്യപ്പെടും. ഓക്കെ, അതിന്റെ ബാക്കി എന്താണ് പറയുന്നത് വെച്ചോളൂ? And hair religion. So try to get one who is religious. May your hand be smeared with dust. അപ്പോൾ ഇവിടെ ഇസ്ലാമിക വിവാഹത്തിന്റെ ലക്ഷ്യമാണ് പറഞ്ഞത്. ഇനി രക്ഷകർത്താക്കൾ അറിയാലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന് പെണ്ണിന്റെ കൺസെന്റ് പ്രത്യേകിച്ച് ആവശ്യമില്ല. കുടുംബത്തിലെ അവളുടെ രക്ഷകർത്താവായിരിക്കുന്ന തീരുമാനിക്കാം. ഇനി വിവാഹത്തിന്റെ വ്യത്യസ്ത രീതികളുണ്ട്. അപ്പോ 4 തരം കല്യാണമുണ്ട്. അതിലൊന്ന് സ്വാഭാവികമായ വിവാഹമാണ്, അത് തന്നെ 4:3 സൂറ. അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റ് സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക. അപ്പൊ ഇത് അനാഥരുടെ കൂടെ നിന്ന് അങ്ങനെ വന്ന് പ്രശ്നമുണ്ടെങ്കിൽ, നീതി പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2, 3, 4, എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താൻ ആവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. ഇനി കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭാര്യയെ പോലെ സ്വീകരിക്കുക. അർത്ഥം വിശദീകരിക്കണ്ടല്ലോ.
ഞാനായിട്ട് ഉല്ലം ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പൊ അഫ്സൽ പറഞ്ഞ പോലെ ഇടപെട്ടോണം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാണ് ഒരു തരം വിവാഹ രീതി. ഇനി മറ്റൊന്ന്, ഒരാൾ നിക്ക അൽ മുത്തയാണ്, അതായത് താൽക്കാലിക കല്യാണം. ഇതൊക്കെ ചാക്കോപ്പാസം പറഞ്ഞു, പക്ഷെ അത് ആദ്യമായതുകൊണ്ട് എല്ലായിടത്തും എത്തിയില്ല. പുതുതായിട്ട് വന്നവർക്കും കേൾക്കാൻ വേണ്ടി ഒന്ന് ആവർത്തിക്കുന്നു, അദ്ദേഹം പറഞ്ഞ് ആവർത്തിക്കുന്നു. ഒരാൾ ജോലിയോട് ബന്ധപ്പെട്ടോ യാത്രയിലോ ഒക്കെ പല സ്ഥലങ്ങൾക്ക് പോകണമല്ലോ, അപ്പൊ അയാളുടെ ലൈംഗിക ആവശ്യമുണ്ട്, താൽക്കാലിക വിവാഹം നടത്താം. അങ്ങനെ ഒന്നാണ്. ഇതൊരു പ്രത്യേക കാലാവധിക്ക് മാത്രമുള്ളതാകുണ്ട്. കരാർ കാലാവധി കഴിഞ്ഞ് സ്ത്രീക്ക് പുരുഷനെ വിട്ടു പോകാവുന്നതാണ്, അതിന് തലാഖ് ആവശ്യമില്ല. മഹർ അഥവാ പ്രതിഫലം കൊടുക്കേണ്ടതാണ്, രണ്ടുപേരും തീരുമാനിക്കുന്ന വർഷം കാലാവധി നീട്ടാവുന്നതാണ്. അതിന്റെ ഇത് കേട്ടോളൂ. അബ്ദുള്ള നറേറ്റർ, വി യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹോളി ബാറ്റിൽസ് ലെഡ് ബൈ അള്ളാഹ് സപ്പോസൽ ആൻഡ് വി ഹാഡ് നത്തിങ് വിത്ത് അസ്. നത്തിങ് വിത്ത് അസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും സ്ത്രീകൾ കൂടെ ഇല്ല എന്നാണ്. അതിൽ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്തെങ്കിൽ, കള്ളമായിട്ട് പറഞ്ഞെങ്കിൽ തിരുത്തിക്കോണം, ഒരു കുഴപ്പമില്ല, തിരുത്താൻ മടിക്കണ്ട. അള്ളാഹ് സപ്പോസൽ ആൻഡ് വി ഹാഡ് നത്തിങ് വിത്ത് അസ് സോ വി സെഡ് ഷാൽ വി ഗെറ്റ് അവർ സെൽസ് കാസ്ട്രേറ്റഡ്. He forbade us and then allowed us to marry woman with a temporary contract for 24 ane and recited to us, oh you who believe, make not unlawful the good things which Allah has made lawful for you, but commit no transgression. 587 Sahih Bukhari book number 62 and hadith number 1313. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് കല്യാണം കഴിക്കാം. അപ്പോൾ കൊടുക്കുന്ന വസ്തു കേട്ടോ, ഒരു പുതപ്പ് അല്ലെങ്കിൽ കുറെ കാശാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ അല്പം ഗോതമ്പ് ഇതൊക്കെ കൊടുത്ത് 3 ദിവസത്തേക്കൊക്കെ കല്യാണം കഴിച്ച സന്ദർഭമുണ്ട്. ഇത് അള്ളാഹു പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണത്തിലുള്ളൂ, പുരുഷന് രണ്ടും ഒരു യാത്രാ മധ്യേ വേറിട്ട് പാർക്കുന്ന ഒരു സ്ഥിതി, ഒരു വിശേഷം ഉള്ളത് കൊണ്ട് അയാൾക്ക് ലൈംഗിക താല്പര്യങ്ങൾ വന്നാൽ വേറെ വഴിക്ക് പോകാതിരിക്കാൻ അതിനൊരു വേറെ വഴി, അത് മനസ്സിലായല്ലോ. അതായത് ഇതല്ലാത്തൊരു വഴി പോകാതിരിക്കാൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത് ഏത് വഴിയാണെന്ന് ചിന്തിക്കണം. എന്നിട്ട് ഇവർ പിരിയുന്നു. ഫോർ ക്രിസ്ത്യൻ കൺസെപ്റ്റ് ഇസ് എ പെർമിറ്റഡ് അഡൾട്രി എന്ന് പറയും. അനുവദനിക്കപ്പെട്ട ഒരു വ്യഭിചാരമാണ് ക്രിസ്തീയ വീക്ഷണത്തിൽ. അതിപ്പോ അങ്ങനെയല്ല എന്ന് മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. ഞങ്ങൾ അതിനോടുള്ള ഞങ്ങളുടെ സമീപനം പറഞ്ഞാണ്. അപ്പോൾ ദീർഘനാൾ ഒരാൾ മാറി നിൽക്കുന്നു, അയാളുടെ കൂടെ ഭാര്യയില്ല. അപ്പോൾ അയാൾക്ക് ലൈംഗിക ശമനത്തിന് വേണ്ടി സ്ത്രീയെ ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ തലാക്കൊന്നുമില്ല, അവർക്ക് പിരിഞ്ഞൊക്കെ പോകാം, അതിൻ്റെ സൗകര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നുണ്ട്. ആ സ്ത്രീ ഭയങ്കര സ്വതന്ത്രയാകും, ആൾ തലാക്കില്ലേണ്ട കാര്യമില്ല, ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. എന്നാൽ രസകരമായ കാര്യം, ഇത് പിന്നീട് നസ്ക് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ അങ്ങ് റദ്ദാക്കുന്നുണ്ട്. ആ റദ്ദാക്കുന്നത് ഉമറിന്റെ കാലത്താണെന്ന് ഓർക്കണം. അപ്പൊ അള്ളാഹു അനുവദിച്ച വിശിഷ്ട വിഭവം റദ്ദ് ചെയ്യാൻ ഉമർ ആര് എന്നൊരു ചോദ്യവും വരുന്നുണ്ട്. ആരാണ് ഉമർ? ആണ് അള്ളാഹു കൊടുത്ത നിയമം ഉമറിന് മാറ്റാൻ പറ്റുമോ? അള്ളാഹു ആണ് കൊടുത്തിരിക്കുന്നത്. ഉമറിന്റെ കാലത്ത് ഇത് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് കണ്ടപ്പോ ഉമർ ഇത് മാറ്റുന്നു. അപ്പം മുത്ത എന്നറിയപ്പെടുന്ന ഈ ബന്ധം അതിഭീകരമായ ഒന്നാണ്. കാരണം ഇത്തരം മുത്ത കല്യാണം കഴിക്കാൻ വേണ്ടി അറബികൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോടൻ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അത് ചില ഘട്ടങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥിതിയൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇതേ പ്രോബ്ലം ഇവിടെയാണ്. ഏതോ ഒരു കാലത്ത് ആരോ കാട്ടറബികൾക്ക് പറ്റിയൊരു അബദ്ധം, അത് എന്നേക്കുമുള്ളൊരു പ്രമാണമായി ആവിഷ്കരിക്കുന്നതാണ് ഇത്തെ പ്രശ്നം. അല്ല, ഞങ്ങളാ ചരിത്രം കുത്തിപ്പൊക്കി ഇങ്ങനെ ഒന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കല്ല. ഇതിന്റെ റെലവൻസിയാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പോ ഇനിയുള്ളതാണ് അടുത്ത കാര്യം. അടിമ സ്ത്രീകളെ ഭാര്യമാരെ പോലെ ഉപയോഗിക്കാൻ ഖുർആൻ അനുവദിക്കുന്നുണ്ട്. സൂറ 4:3 പ്രവൺസ് കുറിച്ചുകൊള്ളുക. 4:23 7:30 സൂറ 23:6 തന്നെ നോക്കുക. തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളുമായുള്ള ബന്ധം ഒഴികെ, അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. അടിമ സ്ത്രീകളുമായി ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗം കേൾക്ക്, അടിമ സ്ത്രീകളുമായുള്ള ബന്ധം. നറേറ്റഡ് അബു ഹുറൈറ, ദ പ്രോഫറ്റ് സെൻഡ് ഓൾ ദ കാലിൽ ടു ബ്രിങ് ദ കുമൂസ് ഓഫ് ദ ബൂട്ടി ആൻഡ് ഐ ഹേറ്റ് അലി ആൻഡ് അലി ഹാഡ് ടേക്കൻ എ ബാത്ത് ആഫ്റ്റർ എ സെക്ഷൽ ആക്ടിവിത്ത് എ സ്ലേവ് ഗേൾ ഫ്രം ദ കുമൂസ്.
I said to Khalil, don't you see this all? When we reached the prophet, I mentioned that to him. He said, O Buraida, do you hate Ali? I said, yes. He said, do you hate him? For he deserves more than that from Kumos. Sahih Bukhari, 59, Hadith number 637. അപ്പോ ഇവിടെ അലി ഇങ്ങനെ ഒരു സ്ലേവ് ഗേളിന് കൊടുത്ത് ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നു. അത് കണ്ടിട്ട് ഒരു സഹാബി പരിഭവിക്കുന്നു. അപ്പോൾ അള്ളാഹുടെ മെസഞ്ചർ പറയുന്നു, അത് ഇദ്ദേഹത്തിന് അതല്ല, അതിനപ്പുറവും ചെയ്യാനുള്ള അസാവകാശമുണ്ട്, അതിൽ കോപിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് സഹീ ബുഖാരി 59 ഹദീസ് നമ്പർ 637. അപ്പോൾ ഇതിലെ പ്രോബ്ലം എന്താ? തൻ്റെ മകളുടെ ഭർത്താവാണ് അലി, സഹോദരൻ്റെ മകനാണ്, രണ്ട് കാരണമുണ്ട്. അപ്പോൾ അയാൾ ഒരു അടിമ സ്ത്രീയോട് ഈ വിധത്തിൽ പെരുമാറുന്നതിനെ ഒരു സഹാബി, ഒരു സാധാരണ അറബി, അയാളുടെ നീതിബോധം കൊണ്ട് ചെറുത്തപ്പോൾ അതല്ല ശരി, അലി ചെയ്തതാണ് ശരി എന്ന് പറയുന്ന ഒരു പ്രമാണം നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ അറബികൾ ഇതൊക്കെ ആണെങ്കിലും വിവാഹിതരായ സ്ത്രീകളുമായിട്ട് ലൈംഗികബന്ധം പുലർത്തുന്ന പരിപാടിയില്ല. അവർ ഒന്നുകിൽ അറബികളുടെ ഇടയിൽ ഒരു കൾച്ചറാണത്. എന്നാൽ അതിനെയും മാറ്റുന്ന ഒരു ഹദീസ് കേട്ടോളുക. അബു സയ്യിദ് അബു സെഡ് അൽ ഖുദ്രി, അലൻ ഹെയർ പ്ലീസ്ഡ് വിത്ത് ഹിം, അള്ളാ ഹെയർ പ്ലീസ്ഡ് വിത്ത് ഹിം, റിപ്പോർട്ടഡ് ദാറ്റ് ആൻഡ് ദ ബാറ്റിൽ ഓഫ് ഹനൈൻ, അള്ളാസ് മെസഞ്ചർ സെൻഡ് ആൻ ആർമി ടു ഓട്ടാസ് ആൻഡ് എൻകൗണ്ടേർഡ് ദ ആർമി ആൻഡ് ഫോർട്ട് വിത്ത് ദം, ഹാവിംഗ് ഓവർകം ദം ആൻഡ് ടേക്കൻ ദം ക്യാപ്റ്റീവ്. ദ കമ്പാനിയൻസ് ഓഫ് അള്ളാ മെസഞ്ചർ സീം ടു റീഫ്രൈൻ ഫ്രം ഹാവിംഗ് ഇന്റർകോഴ്സ് വിത്ത് ക്യാപ്റ്റീവ് വുമൺ ബിക്കോസ് ഓഫ് ദിയർ ഹസ്ബൻഡ്സ് ബീയിങ് പോളിതെയ്സ്റ്റ്. റീസൺ കേട്ടോണം. അള്ളാഹുടെ മെസഞ്ചർ ഒരു കാഴ്ച കണ്ടു. എന്താണത്? അള്ളാഹുടെ മെസഞ്ചർ അനുവദിക്കുന്നു എന്തിന്? കൂടെയുള്ളവരെ, അവിടെയുള്ള സ്ത്രീകളെ കൊണ്ട്, സ്ത്രീകളോട് ഇന്റർകോസ് ചെയ്യാൻ അനുവദിക്കുന്നു. കാരണം കേട്ടോ, ബിക്കോസ് സച്ച് വുമൻസ് ഹസ്ബൻഡ്സ് ബീയിങ് പോളിതെയ്സ്റ്റ്. അവരുടെ കുറ്റകൃത്യമുള്ളൂ, ഓരോ ഭർത്താക്കന്മാർ ബഹുദൈവ ആരാധകരാണ്. ബഹുദൈവ ആരാധകരായതുകൊണ്ട് അവരുടെ ഭാര്യമാരോടൊപ്പം ശയിക്കുക. ആൻഡ് വുമൺ ഓൾറെഡി മാരിയഡ് എക്സെപ്റ്റ് ദോസ് ഹു ഹും യുവർ റൈറ്റ് ഹാൻഡ് പൊസസ്. 4:24 അത് സൂറയാണ്. ദേ വേർ ലോഫുൾ ഫോർ ദം വെൻ ദേർ ഇദ്ദാ പീരിയഡ് കെയിം ടു ആൻ എൻഡ്. സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 6 ഹദീസ് 3432. അപ്പൊ ഇവിടെയും ഇത് കൃത്യമായിട്ട് തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള കനത്ത അനീതി, ഇന്ത്യ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതര ശിക്ഷ കിട്ടാൻ, ഒരിക്കലും അഴിക്ക് പുറത്തേക്ക് വരാത്ത ശിക്ഷ കിട്ടാൻ കഴിയുന്ന വിധത്തിലെ പ്രാകൃത നിയമമാണ് സ്ത്രീകളുടെ ബന്ധത്തിൽ ഈ കാണുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, അവയെല്ലാം ഞാൻ പറഞ്ഞാല് നമുക്ക് സമയമില്ല. ഇതോട് ബന്ധപ്പെട്ട് കൗണ്ടർ ചെയ്യാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആകാം. വെറുതെ വെളിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്, അത് മോശമാണ്. അതിന്റെ പദം അങ്ങനല്ല, ഈ രൂപത്തിലുള്ള ചർച്ച വേണ്ട. ശരിയോ തെറ്റോ എന്നുള്ള നിലയിലേക്കാണ് നമ്മുടെ ചർച്ച പോകേണ്ടത്. യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു കൊടുത്തിട്ടു സാറേ. നമ്മള് ആക്ച്വലി നമ്മളൊരു ക്രിറ്റിസിസമായിട്ട് ഇത് പറയുമ്പോഴും നമ്മൾ അതിന്റെ പുറകിലുള്ള ഒരു അല്ലാഹുവിന്റെ ആ ഒരു കാരുണ്യം കൂടി കാണാതെ പോകല്ലോ സാറേ. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് തന്റെ ഭാര്യയും ഭർത്താവ് സോറി ഭാര്യയൊക്കെ വിട്ടിട്ട് നാളുകളായി പോയി ഏതെങ്കിലും നാട്ടിൽ പാർക്കുമ്പോൾ ആ പുരുഷനോടുള്ള അല്ലാഹുവിന്റെ കരുണയല്ലേ ശരിക്കും പറഞ്ഞ അവിടെ കാണുന്നത്. കാര്യം അദ്ദേഹം ഒറ്റയ്ക്കാണ്, ഭാര്യ ഇന്നത്തെ പോലെ വാട്സപ്പ് ഇല്ല, മൊബൈൽ ഇല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ അപ്പൊ ആ പുരുഷനോടുള്ള അല്ലാഹുവിന്റെ കാരുണ്യം. പക്ഷെ എന്റെ ഒരു ചോദ്യം ഇതാണ്, അത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുത്തക്കല്യാണം അനുവദിച്ച ഇപ്പൊ ഇറാനിലൊക്കെ ഈ ഷിയാകളൊക്കെ അത് ഇപ്പോഴും ഉണ്ട് വേണമെന്നൊക്കെ വാദിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ പുരുഷനോടുള്ള ഈ അല്ലാഹുവിന്റെ കാരുണ്യം സ്ത്രീകൾ ഇതുപോലെ ദൂരെ പോയി ഭർത്താവുമായിട്ട് അകന്ന് ജീവിക്കുമ്പോൾ അവർക്കും വേണമെങ്കിൽ ഒരു ടെമ്പററി മാരേജ് എന്ന നിലയിൽ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടായിരുന്നോ സാറേ? ഈ കാരുണ്യം അവിടെ വെളിപ്പെട്ടായിരുന്നു സാറേ? കേക്കാവ അല്ല, ഈ കാരുണ്യം കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആള് മുഹമ്മദാണ്. അപ്പൊ അദ്ദേഹത്തിന് അപ്പോൾ തോന്നുന്ന എന്തോ അതാണ് അതിലെ നിയമം. കാരണം അഫ്സലെ സമയം ഇല്ലെങ്കിൽ അഫ്സലിന് സമയം ഉള്ളപ്പോ വന്നാ മതി. അഫ്സൽ ഇടയ്ക്ക് കയറി ഈ
ഈ കുതിരപ്പുറത്ത് കുന്തം വെച്ചോണ്ടിരിക്കുന്ന ഒരു കുത്താൻ നിൽക്കല്ലോ, സമാധാനം തുടങ്ങി എല്ലാവർക്കും സമയം. ഓക്കെ ഓക്കെ ശാന്ത, സമയം തരുമല്ലോ. എന്റെ പോലെ അഫ്സൽ 8 വർഷത്തിന് മേളിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല, അഫ്സലിന് സമയം തരാതിരുന്നിട്ടുണ്ട്. ആര് തന്നില്ലെങ്കിൽ ഞാൻ തരും. വെയിറ്റ്, കാരുണ്യത്തെ കുറിച്ച് പറയൂ സാറേ. അല്ല, കാരുണ്യം എന്ന് പറയുമ്പോ ഇവിടെ ഈ അള്ളാഹു കാരുണ്യവാനാണ് എന്നൊക്കെ പറയുമ്പോൾ, ഈ അള്ളാഹുവിന്റെ കരുണ എപ്പോഴും ഉണ്ടാകുന്നത് മുഹമ്മദിന് വേണ്ടിയാണ്. വേറെ ആർക്കും ഈ കരുണയൊന്നും അനുവദിച്ച് കിട്ടി കാണുന്നില്ല. കാരണം അള്ളാഹുവിന്റെ കരുണ കൊണ്ട് മുഹമ്മദ് അമുസ്ലിമാകുന്ന ഒത്തിരി ഘട്ടമുണ്ട്. അത് ജാക്കോബാസ് പറയുന്ന പലപ്പോഴും എടുത്തു സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അതായത് ഇദ്ദ എന്നൊരു കാര്യം ഇപ്പോൾ വായിച്ചിട്ടുണ്ട്. അതായത് 4 മന്ത്സ് + 10 ഡേയ്സ്, ഇത് ഒരു സ്ത്രീ പാലിക്കേണ്ടതാണ്. ഭർത്താവ് മരിച്ചുപോയാൽ അയാളുടെ ഭാര്യ ഇയാളുടെ ഭ്രൂണം ഉള്ളിലുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ്. അത് ഗർഭവതിയാണോ, ഒറ്റ വാക്കിൽ പറഞ്ഞ. അപ്പൊ അയാൾ അവൾ അത്രയും ദിവസം ഇദ്ദ ആചരിക്കണം എന്നാണ്. അപ്പോൾ ഇത് കേട്ടാൽ നല്ലൊരു നിയമമാണ്, ഇതൊക്കെ ഇദ്ദായെ കുറിച്ചൊക്കെ എന്താ കാര്യമായിട്ട് പ്രസംഗിക്കുന്നത്. പക്ഷെ മുഹമ്മദിന്റെ കാര്യത്തിൽ ഇതില്ല. മുഹമ്മദിന് ഒരു ഇദ്ദേ ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ അള്ളാഹു കാരുണ്യവാനല്ലേ? കാരണം മുഹമ്മദ് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അനർഹമായി കിട്ടുന്ന, അർഹമല്ലാത്ത വിധത്തിൽ ഞാൻ പണിയെടുക്കുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നു, അത് കരുണയല്ല. ഞാൻ പണിയെടുത്തിട്ട അതിന് മീതെ വല്ലതും കിട്ടിയാൽ അതാ കരുണ. അപ്പോ എപ്പോൾ മുഹമ്മദിന് ഇങ്ങനൊരു തോന്നൽ വരുന്നോ, അപ്പൊ ഇതേ ഇല്ല, ഒരു പ്രശ്നമില്ല, ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇടപെടുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് അത് എന്ത് കിട്ടുന്നില്ല എന്ന് അവർ ചോദിക്കുന്നില്ല. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇത് കിട്ടുന്നുണ്ടോ, അത് മതി. കാരണം ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തോ അതാണ് ശരി. അപ്പൊ ആ ശരികളിലൂടെ പോകുന്നു, അവിടെ അള്ളാഹ് തെറ്റിപ്പോവാ. കാരണം അള്ളാഹ് പറയുന്നതല്ല ശരി, അള്ളാഹ് പറഞ്ഞത് ഇദ്ദാ, മുഹമ്മദ് തെറ്റിക്കുന്നത് ഇദ്ദാ. ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചാൽ പറയും അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തതെന്തോ അതാണ് ശരി, അതല്ലേ ജാസ്തി കെട്ടത്. അപ്പൊ അള്ളാഹു ഇവിടെ പലപ്പോഴും സൈഡ്ലൈൻ ചെയ്യപ്പെടുന്നു എന്നത് ഒരു കാര്യം കൂടെ കാണേണ്ടതുണ്ട്. കാരണം ഈ ഇസ്ലാമിക തത്വം, ഇനി ഇതിപ്പോ ഇത് ശരിയാകുമായിരുന്നു, അള്ളാഹു പറഞ്ഞ ഇദ്ദാ ശരിയാകുമായിരുന്നു, എന്താണ് മുഹമ്മദിന് അത് തെറ്റിപ്പോയി. അള്ളാഹിക്ക് തെറ്റിയാലും മുഹമ്മദിന് തെറ്റാൻ പറ്റില്ല, അതാണ് വിഷയം. ഇവിടെ ഇപ്പൊ അള്ളാഹു പ്രതികൂട്ടില്ല. കാരണം അള്ളാഹു പൊതുവിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇദ്ദ ആചരിക്കണം 4 മാസോ 10 ദിവസവും. അല്ല, മുഹമ്മദിന് ഇദ്ദ ഇളച്ചു കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു ആയത്തുണ്ടോ, നിനക്ക് മാത്രം ഇദ്ദ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കാരണം എന്താ, മറ്റൊരുണ്ട് ഭ്രൂണം വഹിക്കുന്ന ഒരു സ്ത്രീയെ ഈ വിധത്തിൽ പ്രാപിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ? ഏതായത്ത്, എവിടെയാണ് തെളിവ്? ഇതില്ല. അപ്പോ ഇങ്ങനെ കിടക്കുന്ന ഇടത്ത് ഈ കാരുണ്യം, കാരുണ്യം എന്ന് പറയുന്ന ഒരു സത്യമാണ്. അപ്പോ ആ കാരുണ്യം എന്ന് പറയുന്നത് മുഹമ്മദിന് മാത്രമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവള് പലപ്പോഴും പറഞ്ഞോളെ, അള്ളാഹു കരുണാനിധിയാണ് ആർക്ക്? മുഹമ്മദിന്. ബാക്കിയുള്ളവർക്ക് ജയിലുള്ളതയോ ഒക്കെയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അഫ്സൽ സംസാരിച്ചോളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേറെ ഒരു താഴെ ബാക്ക് മെസ്സേജ് അയച്ച മുസ്ലിം സുഹൃത്തിന്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടികൾ കൊടുക്കണം. അഫ്സലെ പെട്ടെന്ന് സംസാരിച്ചോളൂ, സമയം അഫ്സലോട്ട് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സൽ സമയം. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ ഇടപെടുന്ന സമയത്ത് ആദ്യം ഹദീസ് വായിച്ചു. അവിടെ പറയുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടുക, എന്നാൽ നിങ്ങൾ മതം നോക്കി വിവാഹം ചെയ്യപ്പെടണം എന്നാണ് ഹദീസിൽ പറയുന്നത്. അതിനെടുത്തുകൊണ്ട് 4 കാരണങ്ങൾ കൊണ്ടല്ലേ സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടുക, ഇസ്ലാം 4 കാരണങ്ങൾ കൊണ്ടാണ് വിവാഹം ചെയ്യാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുർവ്യാഖ്യാനം നടത്തുന്നത് പൂർണ്ണമായിട്ട് വായിക്കാതെ. അത് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. പിന്നെ രണ്ടാമതായി ചോദിച്ചത് ഈ പറയുന്ന മുത്തുക വിവാഹത്തെ പറ്റി. മുത്തുക വിവാഹം ആദ്യ കാലഘട്ടങ്ങളിൽ അനുവദിക്കപ്പെട്ടിരുന്നു. അത് കൃത്യമായി തന്നെ പ്രവാചകൻ ഖൈബർ യുദ്ധത്തിന് ശേഷം അത് നിരോധിച്ചു എന്ന് പറയുന്ന നിരവധി ഹദീസുകളുണ്ട്, സഹിഹായ ഹദീസുകളുണ്ട്. അപ്പൊ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ അനുവദിച്ച കാര്യം ഉമർ നിരോധിച്ചു, ഉമർ അല്ല പ്രവാചകൻ തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പ്രവാചകൻ നിരോധിച്ച കാര്യമാണ്, ഇനി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വ്യഭിചാരത്തിന്റെ ഫലമായി കൊണ്ടുകൊണ്ട് അവനെ കല്ലെറിഞ്ഞ് ശിക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രവാചകൻ തന്നെ റഫറൻസ് തരാം അപ്പൊ അതിനൊക്കെ റഫറൻസ് തരാം. അപ്പൊ തന്നെ തരണോ? പറഞ്ഞു കഴിഞ്ഞാൽ പോലെ അള്ളാഹാണോ ഈ മുത്ത കല്യാണം അനുവദിച്ചത്? മുഹമ്മദ് ആണോ? അള്ളാഹ് ഖുറാനിൽ എവിടെ ഇല്ല, നിങ്ങൾ പറഞ്ഞോളൂ. മുത്ത കല്യാണം നിങ്ങൾ നടത്തിക്കോളൂ പറയുന്ന ഖുറാനായി തോന്നുന്നുള്ളൂ, പ്രശ്നമില്ല. അത് അനുവദിച്ചത് ഹദീസിലൂടെയായിരുന്നു. ഓക്കെ, അത് അനുവദിച്ചത് ഹദീസിലൂടെയായിരുന്നു പ്രവാചകന്റെ വഷീല്. അത് നിരോധിച്ചതും പ്രവാചകൻ ഹദീസിലൂടെയാണ്. അല്ലാതെ ഒരു ഖുറാനായത്തിനും പറയുന്നില്ല മുത്ത അലൗഡ് അങ്ങനെ. എന്റെ ചോദ്യം, മുഹമ്മദ് ആണോ അനുവദിച്ചത് അള്ളാഹു ആണോ എന്ന് ഒറ്റ വാക്കി പറയാമോ? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം തന്നെയാണ് അനുവദിച്ചത് ആദ്യ ഘട്ടങ്ങളിൽ. അത് അവരെ ഒരുപാട് തെറ്റിലോട്ട് പോകാൻ താൽക്കാലികമായ ഒരു വിവാഹത്തിന് അനുവാദം നൽകിയിരുന്നത് പ്രവാചകൻ തന്നെ കൃത്യമായി തന്നെ അത് നിരോധിച്ചു. അപ്പോ ഒരു സമൂഹത്തെ മുഹമ്മദിന് ഒന്നും പുള്ളി സ്വന്തം പറഞ്ഞിട്ടില്ല, എല്ലാം അള്ളാഹു കൊടുത്താന്ന് പറഞ്ഞു. മൊത്തം കാര്യം അള്ളാഹു കൊടുത്താണ്. അപ്പൊ അപ്പൊ അള്ളാഹുവിനാണോ ഉത്തരവാദിത്തം മുത്താ കല്യാണത്തിന്റെ? മുഹമ്മദിനാണോ?
അല്ല, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം പ്രവാചക ആദ്യഘട്ടത്തെ അനുവദിച്ചിരുന്നു ആ കാര്യം. പിന്നെ പ്രവാചകൻ അള്ളാഹുവിന്റെ പെർമിഷൻ എവിടെ എവിടെ പെർമിഷൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഇങ്ങനെ നീ ഐഡിയ ഇടുന്നൊക്കെ ഞാൻ പെർമിറ്റ് ചെയ്യാവുന്നുണ്ടോ? അല്ല, ഖുർആൻ പറയുന്നില്ല പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദൂതനെ ആരനുസരിച്ചോ അവരെ അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രവാചക ഒരു കാര്യം മുത്താ വിവാഹം അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടത് പ്രമാണത്തിന്റെ ദൈവത്തിന്റെ വശയുടെ വെളിച്ചത്തിൽ തന്നെ പറയുന്നു. നിരോധിക്കുന്നതും അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. സാറേ, മുഹമ്മദ് ഒന്നും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നില്ല എങ്കിൽ മാര്യത്തിന്റെ വിഷയത്തിൽ മുഹമ്മദ് ആദി എന്താണ് ചെയ്തത്? അള്ളാഹു ആണ് ഞാൻ ഇനി മാര്യത്തിനെ പ്രാപിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? മുഹമ്മദ് ഓക്കെ, ദൈവത്തിന്റെ അതായത് മതത്തിന്റെ കാര്യങ്ങള് വരുന്ന സമയത്ത് വഹിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം പറയുന്നതെന്നൊരു പോയിന്റ് വെച്ചാൽ അതിന് ചോദിക്കുന്നത് മുഹമ്മദ് നബി ഭാര്യത്തിന്റെ കാര്യത്തിൽ, അത് സ്വന്തം മുഹമ്മദ് നബിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഈ പറയുന്ന മതവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല, അത് വഹിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. മനസ്സിലായി? മുഹമ്മദിന് സ്വന്തം എന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളെ തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണോ? അതെ അതെ, അദ്ദേഹത്തിന് തെറ്റുപറ്റാം. മുഹമ്മദിന് അതെ, അപ്പോഴേക്ക് അള്ളാഹു അത് തിരുത്തിയിട്ടുമുണ്ട് കൃത്യമായിട്ട്. അത് ന്യായമായ മറുപടിയാണ്. കാരണം നമ്മൾ സാധാരണ ആദ്യം കേൾക്കുകയാണ് മുഹമ്മദ് നബിക്ക് തെറ്റുപറ്റാം എന്ന് ആദ്യം കേൾക്കുകയാണ്. അതായത് പ്രവാചക ലബ്ധിക്ക് ശേഷം തെറ്റുപറ്റാം എന്ന് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഖാരിസ് മദിനയോട് 50 മണിക്കൂർ ചോദിച്ചിട്ട് കിട്ടാത്തൊരു മറുപടി അഫ്സല് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തു. ആ ഓക്കെ, തെറ്റുപറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മതപരമായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് ചെയ്യാന്നല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോ ഒരു മിനിറ്റ് അടിമ സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം അത് ഇസ്ലാമിന് നിർബന്ധം ആക്കപ്പെട്ടൊരു കാര്യമല്ല. അപ്പൊ അത് പ്രവാചകൻ അത് ചെയ്തത് തെറ്റാണെന്ന് പ്രമാണത്തിന് വിളിച്ചിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ പ്രവാചകൻ ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിഷിദ്ധമാക്കി. അപ്പോ അത് അദ്ദേഹം ഒരു പ്രവാചകനാണ്, നാളെ മറ്റുള്ള ജനങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് ദൈവം അദ്ദേഹത്തെ തിരുത്തി. അതൊരു പ്രാമാണികമായിട്ടൊരു വലിയ പാപമാണ് തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല, അങ്ങനെയുള്ളൊരു തെറ്റാണെന്ന് അത് പറയാനും കഴിയില്ല. ശരിയല്ലേ? ഓക്കെ, പിന്നെ ഇനി മറ്റേ നിങ്ങള് ഈ പറയുന്ന കൃത്യമായിട്ട് കൺക്ലൂഷൻ ഉള്ളത് നിങ്ങൾ ഒത്തിരി ഡെവലപ്പ് ആവുന്നു എന്നുള്ളതാണ് എന്റെ കാരണം. ഞങ്ങൾ ഇതൊക്കെ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, മനുഷ്യന് തെറ്റുപറ്റാം, അത്തരത്തിലുള്ള ഇത്തരം തെറ്റുകൾ പ്രമാണമാക്കരുതെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിലൊരു തെറ്റാണ് ഈ സംബന്ധിച്ചത്. അദ്ദേഹത്തിന് അടിമ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധം അദ്ദേഹം നടത്തി, പിന്നെ എണ്ണം കൂടിയപ്പോൾ അള്ളാഹു തന്നെ പറഞ്ഞു ഇനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ചെയ്തത് ഇനി ഇത് പറ്റില്ല, നിനക്ക് മോഹം ഉദിച്ചാലും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ മോഹത്തെ ആധാരമാക്കി ഒരു സ്ത്രീയോട് നിനക്ക് കൗതുകം ജനിച്ചാലും ഇനി പറ്റില്ല. അപ്പൊ ഈ കൗതുകം ജനിച്ചതും ഈ സ്ത്രീകളെ സ്വന്തമാക്കിയതും അള്ളാഹിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നോ ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നോ? അതിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? അത് ശരിയായിരുന്നോ? നിങ്ങള് ആയത്തുകളെ അതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഇനി ഒരു സ്ത്രീയെ നിനക്ക് ഇഷ്ടപ്പെട്ടതിന് വിവാഹം കഴിക്കാൻ അനുവാദമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ സ്ത്രീകൾ ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിയമം കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾ ഇല്ലാത്തൊരു കാര്യത്തെ എഴുതാപ്പുറം വായിച്ചു കൊണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ലോജിക്കലി വെച്ചുകൊണ്ടുള്ള ചോദ്യം പ്രാമാണികപരമായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെ ചോദ്യങ്ങൾ അതിന്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് ഹദീസുകളൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് കൈ നിട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ മറുപടി പറയൂ. ബൈബിൾ ഇല്ലാത്ത കാര്യം ഇതേപോലെ എന്റെ യുക്തി വെച്ചുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയില്ലല്ലോ. ഞാൻ എന്റെ ഒന്നും അടിച്ചേൽപ്പിച്ചില്ല, ഞാനൊരു ചോദ്യം അടിച്ചേ. അതായത് നിങ്ങൾ ഒരു ഉത്തരം പറയുമ്പോൾ ഉത്തരവാകും. അതായത് ഈ 50 സൂറ 50 പറയുന്ന കാര്യമുണ്ടല്ലോ, ഇന്നാരെ ഇന്നാരെ കല്യാണം കഴിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും നിന്റെ കാര്യത്തിൽ വേറൊന്നുമായിട്ട് രണ്ട് നിയമം കാണുന്നു. അപ്പൊ മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള നിയമം 4 കല്യാണം, മുഹമ്മദിന് 10 12 വരെ കണക്ക് നിങ്ങൾക്ക് ആർക്കും വരെയാക്കി പറഞ്ഞോളുക. അപ്പൊ ഞങ്ങൾ 19 വരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കണക്ക് എത്ര എത്ര ആയിക്കട്ടെ, അതിനുശേഷം എണ്ണ മറ്റ സ്ത്രീകൾ, അതിന് കണക്ക് പറയുന്നില്ല, നിന്റെ അരികിൽ നിനക്ക് ചേർത്ത് കൊള്ളാം, വലം കൈ ഉടമപ്പെടുത്തിയ എന്നൊരു പ്രയോഗമാണ് കിടക്കുന്നത്. അപ്പൊ അവരുടെ അതിന് കണക്കും പറയുന്നില്ല. അപ്പൊ ഇതുകൂടെ വരെ മുഹമ്മദ് ഈ 4 ലംഘിക്കുന്നത് വരെ അള്ളാഹു ഒന്നും മിണ്ടിയില്ല. ഒരു 4 പോയി 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 12 അല്ലേ 19 വരെ ആകുമ്പോൾ അള്ളാഹുവിനൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു, ഇനിമേൽ നിനക്ക് കൗതുകം ജനിച്ചാലും സ്ത്രീകളെ അനുവദിക്കുകയില്ല. പക്ഷെ കല്യാണം കഴിക്കരുതേ ഉള്ളൂ, കാരണം കല്യാണത്തിന് മഹർ കൊടുക്കണം. അത് മുഹമ്മദിനോട് ലാഭമുണ്ട്, കാരണം കല്യാണത്തിന് ഒരു പുരുഷൻ സ്ത്രീക്ക് മഹർ കൊടുക്കണം. പക്ഷെ വലങ്കൈ ഉടമപ്പെടുത്തുന്ന കേസിൽ ഇത് വേണ്ട, മഹർ വേണ്ട, വളരെ ഫ്രീ ആണ്, സൗജന്യമായിട്ട് അവരോട് സെക്സ് ചെയ്യാം, ഇതിനൊരു പെർമിഷൻ പ്രവാചകന് കിട്ടുന്നു അവിടെ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കാര്യമല്ല, വ്യാഖ്യാനിച്ച കാര്യമല്ല, അത് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇനി ഇങ്ങനെ വലങ്കൈ ഉടമപ്പെടുത്തുന്ന സ്ത്രീകളിൽ ആ വരുന്ന സ്ത്രീ ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുണ്ട്, അവൾക്കൊരു മോളുണ്ടെന്ന് വിചാരിക്കുക, 5 വയസ്സുള്ളൊരു മോള്, ആ ഇസ്ലാമിക രീതി അനുസരിച്ച് 5 വയസ്സും 10 മാസമായ കെട്ടാവല്ലോ. അപ്പൊ ആ പെണ്ണും ഉണ്ടെന്ന് കുട്ടിക്ക. അപ്പൊ ആ വരുന്ന ഘട്ടത്തില് ഈ പെണ്ണിനെ അമ്മയെ ഇവിടെ അമ്മയോട് സെക്സ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക,
മോളോടാകാം, കുറെ കഴിഞ്ഞ് അമ്മയോടും ആകാം എന്നുള്ള ഒരു ആയത്തുണ്ട്. ഇത് മുഹമ്മദിന് കൊടുത്തിട്ടുള്ള ഒരു പെർമിഷനാണ്. അപ്പൊ ഇത് അള്ളാഹു തിരുത്തുന്നില്ല, ചരിത്രത്തിൽ എവിടെയും തിരുത്തി കാണുന്നില്ല. പക്ഷെ ഇസ്ലാമിക ലോകം ഇതിനെയൊക്കെ തിരുത്തി വളരെ പരിഷ്കാരത്തോടെ ഇന്ന് അതൊന്നും ചെയ്യാതെ ഒത്തിരി മുമ്പോട്ട് പോയി. അപ്പൊ ഇവിടെ ആർക്കാണ് ഇന്നുള്ള ഒരു നിലയിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെട്ടതിൽ അള്ളാഹു വഹിച്ച പങ്കെന്തെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വട്ടപ്പൂരിയാണ് ഇവിടെ. കാരണം ഇന്നത്തെ പരിഷ്കൃതാശയ ലോകത്തിന് ഗുണം ചെയ്യുന്ന ഒരു മാതൃക ഇവിടെ കാണുന്നില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അവിടെ നിഷ്ക്രിയനായിരുന്നുകൊണ്ട് ഈ 5 വയസ്സുള്ള കുഞ്ഞിനെയും വേണമെങ്കിൽ അവളുടെ അമ്മയെയും ഒരേ സമയത്ത് ഒരാൾക്ക് പോയിക്കാമെന്ന് ആയത്തിറങ്ങി സൂറ 53:50, 51, 52, 53 ഈ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതാണ്, ഞാൻ വ്യാഖ്യാനം ഒന്നും ചേർത്തിട്ടില്ല. ഇതിലെവിടെ അങ്ങനെയുള്ളത്? ഈ ഒരു കുഞ്ഞിനെയും അമ്മയും ഒരേ സമയം കല്യാണം കഴിക്കുന്ന ആയത്തിൽ എവിടെ ഉള്ളത് ഒന്ന് പറഞ്ഞു. അത് വീണ്ടും ഇവിടെ തിരുത്തി. കല്യാണം എന്നൊരു കേസില്ല അവിടെ. കല്യാണം അല്ല, കല്യാണം എന്ന് പറഞ്ഞ വാക്ക് തിരുത്തുകയാണ്. ഞങ്ങൾ പറഞ്ഞത് കല്യാണം അല്ല, അവരോട് സെക്സ് ചെയ്യാന്നായി പറഞ്ഞിരുന്നേ. കല്യാണം അതില് സെക്സ് ചെയ്യാന്ന് അവിടെ ആ വാചകം ഒന്ന് വായിക്കും. ഒരുമിച്ച് സെക്സ് ചെയ്യാനുള്ള വാചകം വായിക്കും. സുനനെ തിർമ്മതി 1117 പറയുന്നു, അബ്ദുല്ലാഹിബ്നു അമ്രിൽ നിന്ന് നബി പറഞ്ഞു, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക, അവളുമായി ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്താൽ പിന്നെ അയാൾക്ക് അവരുടെ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി അവളുമായി ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ അവരുടെ മകളെ വിവാഹം കഴിക്കാം. അപ്പൊ അവരുടെ മകളെയും കൂടെ ഉപയോഗിക്കാന്ന് പറയുന്നു. മാത്രമല്ല സൂറത്തുൻ നിസാ 23 അത് കൃത്യമായി പറയുന്നുണ്ട്. 4:23 ഈ ഹദീസിനെ അടിസ്ഥാനമാക്കിയുള്ളതായ കൃത്യമായി പറയുന്നുണ്ട്, അമ്മയും മകളെയും ഉപയോഗിക്കാം. അല്ല, ഈ ഏത് പുരുഷനിൽ നിന്നുണ്ടായ മകള്? സ്വന്തം പുരുഷനിൽ നിന്നുണ്ടായ മകളാണോ? വേറൊരു പുരുഷനിൽ ഉണ്ടായ ഒരു സ്ത്രീയുടെ മകളെ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതാണ് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കാനാണ് പറഞ്ഞത്, അങ്ങനെ ഒരുമിച്ച് ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുണ്ട്, അതെടുത്തിട്ട് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞു. എന്താ ഒരു ഹദീസ് വായിക്കുമ്പോൾ നന്നായി വായിക്കും, എന്തെങ്കിലൊക്കെ പറയുമെന്ന് പണ്ട് പറയല. ഇനി ഇതേ കാര്യം ബൈബിളിലും പറ്റും. ലേവിയ പുസ്തകത്തിൽ ബൈബിളിൽ പോയ മറുപടി കിട്ടില്ല എന്നറിയാം. ബൈബിളിൽ പോകാൻ പറ്റില്ല, തീർത്തിട്ട് പോയി. അടവൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടതാണ്. അഫ്സൽ ഒരു സെക്കൻഡ്, നമ്മൾ ശാന്തമായിട്ടല്ലേ സംസാരിക്കുന്നത്. അഫ്സലിന് വിയോജിക്കാവുന്ന കാര്യങ്ങൾ വിയോജിക്കാം, അതില് വിയോജിക്കാവുന്ന കാര്യങ്ങൾ യോജിക്കാം. നമ്മള് ഇപ്പം ബൈബിളിന്റെ വിഷയമാണ് ചർച്ച, നോ പ്രോബ്ലം, നമുക്ക് അത് ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ, അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, അഫ്സലിന് എവിടെയാണ് വിയോജിപ്പ് എന്നുള്ളത് ഈ നമ്മൾ വൈകാരികമായിട്ടല്ല, നല്ല ശാന്തമായിട്ട് പറയൂ. അതിനുശേഷം നമുക്ക് ചാക്കോ പാസ്റ്ററിനെ കൊടുത്തിട്ടും പാസ്റ്ററുണ്ട്, രണ്ടുപേരും അവരുടെ പേർമാറുപടി. ഓക്കെ, അല്ല ഞാനിപ്പോ പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ ഇടയ്ക്ക് ഇടപെട്ടു. അദ്ദേഹം ആദ്യം വായിച്ച ഹദീസിന് മറുപടി വന്നു, പിന്നെ മുത്തഹ കല്യാണമായി ബന്ധപ്പെട്ട് മറുപടി വന്നു, പിന്നെ ബഹുബാലിത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്നതിന്റെ ഇടയ്ക്ക് ഇടപെട്ടു. അതായത് നിങ്ങളൊരു ഹദീസ് വായിക്കും, ആയിഷ ബീവി പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതായത് ഈ പ്രീ ഇസ്ലാമിക് പീരീഡിൽ അവിടെ ഉണ്ടായിരുന്ന 4 തരത്തിലുള്ള വിവാഹമാണ്. ഒന്ന് ഈ രീതിയിലുള്ള വിവാഹം, അതായത് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടു, പുരുഷൻ അവർക്ക് മഹർ കൊടുക്കുന്നു, ഒരു പിതാവിന്റെ അനുമതിയോടുകൂടി വിവാഹം കഴിക്കുന്നു, ഇപ്പോ ഇസ്ലാമിലുള്ള വിവാഹം. മറ്റൊരു വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒരു ഭാര്യ ഉണ്ടായിരിക്കും, അവളെ ഒരു ഒരു നല്ലൊരു ഗോത്രത്തിലുള്ള പുരുഷനെ കാഴ്ചവെക്കും, എന്നിട്ട് അതുവഴി നല്ല ഗോത്രത്തിലുള്ള ഒരു മകളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിവാഹം. നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന നായ ബ്രാഹ്മണ കല്യാണം പോലുള്ള കല്യാണം. പിന്നെ മൂന്നാമത്തെ ഒരു കല്യാണം ഒരു പുരുഷൻ ഇല്ല ഒന്ന് പുറത്തു പോയിട്ട് അകത്തോട്ടോ, വെയിറ്റ് ചെയ്യാം. അഫ്സൽ വന്നിട്ട് ഞങ്ങൾ ഇനി ബാക്കി സംസാരിക്കുന്നത്. പറഞ്ഞോളീ അഫ്സൽ. ഹലോ, പോരാ അഫ്സലെ, പോരാ നഹി മേരെ ആവാജ് സുനോ.
അഫ്സലെ കേക്കാവോ? ആ ഞാൻ കേൾക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേക്കാം. ഇടയ്ക്ക് റേഞ്ച് പോകുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കി പറയുവാണെങ്കിൽ മേ ബി പറഞ്ഞ കണ്ണിന് എല്ലാവർക്കും കേൾക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് പാട്ടായി പോകുന്നു കേട്ടോ. ഗുരുപ്രതനെ, ഈ അഫ്സല് മാത്രം ഈ ചർച്ച ഒതുക്കിക്കൊണ്ടു പോകുന്നത് ശരിയല്ല കേട്ടോ. അയാള് എപ്പോഴും പെയിന്റ് അടിക്കാൻ വേണ്ടി വന്ന് കേറുന്ന ആളാണ്. അതിൽ മാത്രം അദ്ദേഹത്തിൽ മാത്രം ഈ ചർച്ച ഒതുക്കിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. അല്ല, അഫ്സൽ ആകുമ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിന്റെ ആ അഫ്സലിന്റെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യം കുറച്ചും കൂടി പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്നുണ്ടല്ലോ സോറാക്ക്. അതുകൊണ്ട് നമ്മളിപ്പോ വേറെ ആരും മുസ്ലിങ്ങൾ ഇല്ലല്ലോ, അദ്ദേഹം ധൈര്യം കാണിച്ച് വന്നില്ല, അതുകൊണ്ടാണ്. അഫ്സൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ പ്രീ ഇസ്ലാമിക് പീരീഡിൽ ഇങ്ങനെയുള്ള ഒരു കല്യാണത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയെ ഭർത്താവ് മറ്റൊരാൾക്ക് കൊടുക്കും, അതായത് ഉന്നത കുലത്തിലുള്ള അതുവഴി ഒരു കുട്ടി ഉണ്ടാകുന്ന പറ്റി. പിന്നെ മൂന്നാമതൊരു തരത്തിലുള്ള വിവാഹത്തെ പറ്റി പറയുന്നത് ഒരു പുരുഷനെ ഒരു സ്ത്രീയെ 10 പുരുഷന്മാരും ഒരുമിച്ച് പ്രാപിക്കും, എന്നിട്ട് അതിൽ ആരുമായിട്ടാണോ ആ കുട്ടിക്ക് സാമ്യം അവൻ അവളെ കുട്ടിയായിട്ട് എടുക്കണം. പിന്നെ നാലാമത്തെ വിവാഹം അവിടെ ഈ പറയുന്ന രീതിക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് കൊടി വെച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കും. അപ്പോ അങ്ങനെ ഈ പറയുന്ന പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് കയറാം, അവരെ പ്രാപിക്കാം. എന്നിട്ട് ഈ പറയുന്ന രീതിക്ക് കുട്ടി ആരുമായിട്ടാണോ സാമ്യമുള്ളത് അവരെ വിവാഹം കഴിക്കണം. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് ഈ പറയുന്ന പ്രീ ഇസ്ലാമിക് അറേബ്യ. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ പറയുന്നു, മറ്റേ ബൈബിളിൽ എവിടെ ഏകഭാര്യ പാടുള്ളൂ എന്ന് പറയുന്നില്ല, അത് നിങ്ങൾ പറയുന്നതാണ്. ഓക്കെ, ഞാൻ അത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാലും ഇങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ ഇതായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് ഈ പറയുന്ന എത്ര വേണമെങ്കിൽ ഒരു പുരുഷന് 10ഓ 20ഓ 30ഓ 40ഓ എത്ര വേണമെങ്കിൽ സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നുള്ള സാഹചര്യത്തിലാണ് ഇസ്ലാം വന്നുകൊണ്ട് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1ഓ 2ഓ 3ഓ 4ഓ വരെ വിവാഹം കഴിക്കാം ഭാര്യമായിട്ട്, പക്ഷെ അവരിൽ തുല്യത പാലിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ഇസ്ലാമി കൊണ്ടുവന്നത്. ഓക്കെ, അഫ്സൽ പറഞ്ഞ പോയിന്റ് ഇടയ്ക്ക് ലാസ്റ്റ് ഇച്ചിരി ഒന്ന് ബ്രേക്ക് ആയി. ഓക്കെ, അഫ്സൽ ഇവിടെ പറഞ്ഞ കാര്യം പോയിന്റ് വളരെ ക്ലിയർ ആണ്. അഫ്സൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ നമുക്കൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയ വിഷയം ഇതാണ്. ഈ അല്ലാഹു അല്ലെങ്കിൽ സോറി അല്ലാഹു അല്ലല്ലോ, മുത്ത കല്യാണത്തോടുള്ള ബന്ധത്തിൽ മുഹമ്മദ് തന്റെ അനുയായികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, ആ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി ടെമ്പററി മാരേജ് അല്ലെങ്കിൽ അവര് കുടുംബത്തോട് മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ 1-2 ഒരാഴ്ചത്തേക്കും ഒക്കെ ഏതെങ്കിലും സ്ത്രീയെ സ്വന്തമാക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, എന്നിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യം കൊടുത്തുകൊണ്ട് ടാറ്റ പറഞ്ഞ് പോകാം. പക്ഷെ അത് അഫ്സൽ ഉപയോഗിച്ച വാക്ക് ഇതാണ്, പിന്നീട് അതിനെ ബാൻ ചെയ്തു, ഇനി അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതൊരു വ്യഭിചാരമായി കണക്കാക്കുന്ന ഒരു പദം പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് അനുവദിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അത് വ്യഭിചാരമല്ലാതാകുകയും പിന്നീട് അത് നിരോധിക്കുമ്പോൾ അത് വ്യഭിചാരമാകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അഫ്സൽ എങ്ങനെയാണ് ഈ വ്യഭിചാരത്തെ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് ഞാൻ പറഞ്ഞു ഒരു സമൂഹത്തെ പരിഷ്കരിക്കുന്ന സമയത്ത് അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിക്ക് സ്ത്രീ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചണ്ഡീകരിക്കാൻ പോയ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ജനങ്ങളാണ്. അപ്പൊ ആ സമൂഹത്തെ പരിഷ്കരിക്കുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അനുവദിക്കപ്പെടേണ്ടി വരും. ഇസ്ലാമിൽ എപ്പോഴാണ് മദ്യം നിരോധിക്കുന്നത്? ഏകദേശം ഹിജറ 6ാം വർഷമോ 7ാം വർഷമോ അതുവരെ മദ്യം അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അവര് മദ്യത്തിൽ ആറാടിയ സമൂഹമാണ് ഈ അറേബ്യൻ ജനങ്ങൾ. അപ്പൊ ഒരു സമൂഹത്തെ പരിഷ്കരിക്കുന്ന ആദ്യഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കണം. അപ്പൊ അതുകൊണ്ടാണ് മുത്ത വിവാഹം ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് ഇസ്ലാം മാറ്റിയെടുത്തത്. നിങ്ങളുടെ ബൈബിളിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഏകഭാര്യത്വം പറയുന്നത് ഏകഭാര്യത്വം മാത്രമേ അലൗഡ് ആണെന്ന് പറയുന്നത്, അതുകൊണ്ട് ഈ പറയുന്ന 2000 വർഷത്തിൽ അങ്ങനെയായിരുന്നു ആ സമൂഹം ജീവിച്ചു വന്നത്, ബൈബിളിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെയാണോ ഈ ലോകത്തെ നിലനിൽക്കുന്ന സ്ഥിതികൾ? അപ്പൊ അങ്ങനെയല്ല. നിങ്ങൾ കാര്യങ്ങൾ ബൈബിൾ ഒരു മിനിറ്റ് പറയട്ടെ, ബൈബിളിൽ അങ്ങനെ ബൈബിളിൽ എവിടെ ഏകഭാര്യ എന്ന് പറയുന്നില്ല, ഏകഭാര്യ ഒരു പുരുഷന് പാടുള്ളൂ ബൈബിളിൽ എവിടെയും പറയുന്നില്ല, പുതിയ നിയമത്തിലും പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കണം. അങ്ങനെ അത് വിവാദത്തിന് എടുത്താൽ തന്നെയും അങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും സമൂഹത്തിൽ അതൊന്നും നടന്നിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞു, ഇസ്ലാം വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ, അവിടെ ബഹുഭാര്യത്വം അലൗഡ് ആയിരുന്നു. അതിൽ നിന്നാണ് ഇസ്ലാം ഒരു അഫ്സൽ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകാം. അതായത് താങ്കൾ പറഞ്ഞത് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ഏതാ ഏക ഭാര്യ? ബൈബിളിൽ തുടക്കമേ അങ്ങനെയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്ന അല്ല, ബഹുഭാര്യത്വം പറഞ്ഞല്ല തുടങ്ങുന്നത്. ബഹുഭാര്യത്വം ഒത്തിരി പേര് എന്റർടൈൻ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ പുതുനിയമത്തിലും അങ്ങനെ
ഏകവാര്യമാണോ ബഹുവാര്യത്വമാണോ നിലനിന്നെന്ന് ചോദിച്ചാൽ രണ്ടായിരം ആണ്ടായിട്ട് ക്രിസ്ത്യാനിറ്റി എങ്ങും എവിടെയും ക്രിസ്ത്യാനിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം എങ്ങും എവിടെയും ബഹുവാര്യത്തം ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. താങ്കൾ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കുക എന്നിട്ട് വേണം പറയാൻ. അടുത്ത കാര്യം, ഈ ക്രിസ്ത്യാനിറ്റി അനുകരിക്കുന്നത്, ക്രിസ്ത്യാനിറ്റി അനുകരിക്കുന്നത് ക്രിസ്തുവിനെയും 12 അപ്പോസ്റ്റൽസിനെയാണ്, പിന്നീട് വന്ന ചർച്ച് ഫാദേഴ്സിനെ അപ്പോസ്റ്റോലിക് ഫാദേഴ്സിനെയാണ്. ഇവരാരും ബഹുവാര്യത്വമുള്ളവരല്ല. 12 അപ്പോസ്റ്റലന്മാർ ഭാര്യയില്ലാത്തവരുണ്ട്. 12 അപ്പോസ്റ്റലന്മാരിലും 70 ശിഷ്യന്മാരിലും സഭാപിതാക്കന്മാരിലും ആർക്കും ബഹുവാര്യത്വം ഇല്ല. അവർക്ക് വിവാഹം വേണമെങ്കിൽ വിവാഹം കൂടാതെ പാർക്കാം, അതിനവസരമുണ്ട്. പക്ഷേ രണ്ട് കല്യാണമുള്ള ആരെയും സഭ അംഗീകരിച്ചില്ല. മരിച്ചു കഴിഞ്ഞാൽ പറ്റും. ഞാൻ ഈ കാര്യം ഒന്ന് തിരുത്തുന്നു. ഒപ്പം ഒരു കാര്യം, ഞങ്ങളിത് പറയേണ്ടി വന്നാൽ പെട്ടെന്ന് ഖുറാനിൽ പോകില്ല. ആ ഒരു ശൈലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് വെറുതെ വീണ്ടും ഒരു മറുപടി പറയേണ്ടി വരും. ഇനി ഞാൻ പറഞ്ഞല്ല നിങ്ങൾ മറുപടി പറയുന്നത്. മുത്താക്കല്യാണം അവിടെ നിൽക്കട്ടെ. ഞാനൊരു പ്രധാന വിഷയം പറഞ്ഞു, അതിൽ നിന്നും മാറിപ്പോയി. സൂറ 4:23 എല്ലാവരും കേൾക്കണം. സൂറ 4:23 നിങ്ങൾ ലൈംഗിക വേട്ടിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി, അതിൻ്റെ അർത്ഥം ആർക്കറിയാത്ത, നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ട നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തിപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. കേട്ടല്ലോ, അപ്പൊ നിഷിദ്ധമാക്കി. കേട്ടാൽ നല്ലൊരു നിയമമാണ്. നിങ്ങളുടെ ഭാര്യയുടെ കുട്ടി, അത് മറ്റൊരു ഭർത്താവിലുണ്ടായ കുട്ടി, ആ കുട്ടിയെ നിങ്ങൾ ഭാര്യയാക്കുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. കൊള്ളാം, നല്ല നിയമം. ഇനി അടുത്ത് കേൾക്കണം. എന്നാൽ നിങ്ങൾ അവരുമായി ലൈംഗികവീഴ്ചയിൽ അകപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വീൽക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇതാ പറഞ്ഞൊന്നേ. ഇവിടെ ഒരു കാര്യം കേൾക്കണം, ഇത് അടിമ സ്ത്രീയല്ല, ഭാര്യയാണ്. അപ്പൊ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു കരാറുണ്ടല്ലോ, ഭാര്യയായി. പക്ഷെ ഈ ഭാര്യയോട് ഇയാള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നാൽ ആ ഭാര്യയുടെ മറ്റൊരു പുരുഷന്റെ കുട്ടിയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അപ്പൊ ഭാര്യ എന്ന നിലയിൽ ആ സ്ത്രീ ഓൾറെഡി കൂടെ ഉണ്ട്. അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബന്ധം ഇവിടെ ആരംഭിക്കാവുന്നതാണ്, ഈ മകളെയും കല്യാണം കഴിക്കാം. അപ്പൊ മറ്റൊരു ഭാര്യ അല്ലാതാകുമോ, അതിന് തെളിവ് എന്താണ്? ഇതാണ് ചോദിച്ചത്. അപ്പൊ അവരെ തമ്മിലുള്ള ബന്ധം അവിടെ നിൽക്കട്ടെ. ഈ സ്ത്രീ ഭാര്യയാകുമോ, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ ലൈംഗിക വേട്ടിൽ ഏർപ്പെട്ടിട്ടുള്ള ഇത് ഇതുപോലുമല്ല, ഹദീസല്ല ഇത്, ശരിക്കും ആയത്താണ് സൂറ 4:23. നിങ്ങൾ ലൈംഗിക വേട്ടിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്ത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നല്ല കാര്യം. അടുത്താണ് പേടിക്കേണ്ടത്. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ അകപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വിവാഹം കേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പോൾ ഇത് കേട്ടാട്ടെ. അപ്പൊ ഇതൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് 5 വയസ്സുള്ളൊരു കൊച്ചൻ, നിരവധി ഭാര്യമാരുടെ കൂടെ ആ സ്ത്രീയെ ഇതൊരാൾ വിവാഹം കഴിക്കുന്നു. ഈ സ്ത്രീയോട് സെക്സ് ചെയ്യുന്നില്ല, ഭാര്യയാണ്, സെക്സ് ചെയ്യുന്നില്ല. അടിമയല്ല, ഭാര്യയാണ്, ഭാര്യയാന്ന് തന്നെ മൂളിക്കിടപ്പുണ്ട്. പക്ഷെ ഈ കുട്ടിയോട്, ഈ ഭാര്യയോട് സെക്സ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടിയോട് ആകാ. അപ്പൊ ഭാര്യ എന്ന പദവി തെറിക്കുമോ? കാരണം ഇതിൽ ആരാണ് ഭാര്യ? മോളാണോ ഭാര്യ? അതെ, ഭാര്യയായിട്ട് പണ്ട് മഹർ കൊടുത്തുകൊണ്ടുവന്ന ആ സ്ത്രീയാണോ ഭാര്യ? ഭാര്യ ആയതുകൊണ്ട് പഴയ സ്ത്രീ അയാൾക്ക് സമീപിക്കാൻ നിയമ തടസ്സം ഉണ്ടോ? ഈ പ്രശ്നത്തിനാണ് മറുപടി പറയേണ്ടത്. വേറെ ഒരു ചോദ്യം ആരും ചോദിക്കല്ല, അഫ്സലിന് മറുപടി പറ. വേറെ എല്ലാ ചോദ്യം തൽക്കാലം അവധി കൊടുക്കാം, ഇതിന് മറുപടി പറ. അതെ അതെ, മറ്റൊരു ഭർത്താവിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായി. നമ്മളൊരു ഭാര്യയെ വിവാഹം കഴിച്ചു. ലൈംഗിക ബന്ധത്തിന് ഇല്ല, മാരേജ് കൺസമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റു പുരുഷനിൽ നിന്നായി മകളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം, പ്രശ്നമില്ല. വിവാഹം കഴിക്കാം, മാന്യമല്ല, വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ? അവരുടെ കൂടെ ഉണ്ടായിരുന്ന വലിയ ആരെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കും, കുറിച്ച് കൊണ്ടുവന്നത് ചെയ്യാന്നല്ല. അവർക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. പക്ഷെ ഈ ഭാര്യയുമായിട്ട് ഇവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനേ പാടില്ല. ഏർപ്പെടാനേ പാടില്ലെന്നല്ല, അങ്ങനല്ല, വ്യാഖ്യാനം നിങ്ങളാണ് ചെയ്യുന്നത്. അവിടെ കിടക്കുന്നവർ പറയൂ, വ്യാഖ്യാനം നിങ്ങൾ പറയരുത്, ഞാനും പറയുന്നില്ല. ഇവിടെ കിടക്കുന്നത് ഒന്ന് കേട്ടല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മലയാളം മനസ്സിലാക്കുന്നത്, ഇനി അറബിയിൽ വേറെ ഉണ്ടേ അറബിയും കൊണ്ടു പോകും, അതേ രക്ഷയുള്ളൂ. നമ്മൾ കോപ്റ്റിക്കിനെ വിളിക്കും, അത്രേ ഉള്ളൂ. സൂറ 4:23, നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി. ഈ സന്താനങ്ങളെ കുറിച്ച് എനിക്കൊരു തർക്കമില്ല, അതുകൊണ്ട് അഫ്സൽ അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കരുത്. വേറൊരു പുരുഷനിലുണ്ടായ കുട്ടി അല്ല മോളാന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അവര് വിധവയായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ അവിടുന്ന് ഒരു പെണ്ണിനെയും കൂടെ കൊണ്ടാണ് വന്നത്. അവ ഇദ്ദേഹത്തിന്റെ മക്കളെ അല്ലെന്ന് കുട്ടിക്കോ, അങ്ങനെ ആരും അഭിപ്രായം പറയുന്നില്ല, അതുകൊണ്ട് അത് തിരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും
അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. കൊള്ളാം, വെരി ഗുഡ്. എന്നാൽ ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ അകപ്പെട്ടിട്ടില്ലെങ്കിൽ, അതായത് ഈ ഭാര്യയോട് ഞാൻ വ്യാഖ്യാനിക്കല്ലേ, അല്ലെങ്കിൽ പറഞ്ഞു അതല്ലെന്ന്, അവരുടെ മക്കളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു 25 വയസ്സുണ്ട്, അവർക്ക് 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, 6 വയസ്സുള്ള ഒരു കുട്ടി. ഈ ഇവർ വേറെ പുരുഷന്റെ കുട്ടി തന്നെയാണെന്ന് കുട്ടിക്കോ, വൈ എന്ന കുട്ടി. അപ്പോൾ പുരുഷൻ മരിച്ചുപോയി, ഇവര് സ്വതന്ത്രരാണ്, ഇവരെ മുഹമ്മദ് അല്ലെ സംബടി എൽസ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയായി, പക്ഷെ അവർ തമ്മിൽ സെക്സ് ഇല്ല. അപ്പോ സെക്സ് ഇല്ല, പക്ഷെ അങ്ങനെ സെക്സ് ഇല്ലാത്ത കാരണത്താൽ ഈ കുട്ടിയെ ഇയാൾക്ക് കല്യാണം കഴിക്കാം. അവിടെ രക്ഷകർത്താവ് കൊടുക്കണമെന്ന് പറഞ്ഞ ആയിക്കോട്ടെ, രക്ഷകർത്താവ് കൊടുക്കാനുമുണ്ട്, സമ്മതിച്ചു. രക്ഷകർത്താവിന്റെ തടസ്സം ഒരു തടസ്സമൊന്നുമല്ല, അത് നമുക്കറിയാലോ. രക്ഷകർത്താവിന് ഈ കുട്ടിക്ക് അവിടെ റോളില്ല, ഈ സ്ത്രീ ഇഷ്ടപ്പെട്ടാൽ മതി. ഇവിടെ ഈ കുട്ടിയെ കല്യാണം കഴിച്ചു, കഴിച്ചാൽ ഈ കുട്ടിയോട് സെക്സ് ആകാം. അപ്പൊ നമ്മുടെ ചോദ്യം, ആദ്യത്തെ പുള്ളിക്കാരി ഉണ്ടല്ലോ നമ്മുടെ എക്സ്, എക്സിന്റെ ഭാര്യസ്ഥാനം തെറിക്കുമോ, അവൾ ഭാര്യയല്ലാതാകുമോ? ഇനി ഭാര്യ എന്ന നിലയിൽ അവളുടെ കടമ പൂർത്തീകരിക്കണ്ടേ പുരുഷൻ? അവളടുത്തും സെക്സിന് ചെല്ലാമോ? അങ്ങനെ ഊഹം പറയേണ്ട കാര്യമില്ല, ആയത്തുകൊണ്ട് തെളിയിക്കണം. കാരണം പടച്ചവന് പറ്റിയ മിസ്റ്റേക്കാണോ ഇത്? തെളിയേണ്ട പ്രധാന വിഷയമാണ് സ്ത്രീ വിമോചനത്തിനെതിരെയുള്ള, അതിന്റെ കടക്കൽ കത്തി വെക്കുന്ന, സ്ത്രീയുടെ അന്തസ്സും ആഭിജാത്യവും എല്ലാം കളയുന്ന ഒരു വാക്യാണ്, നിസാരമായിട്ടത് കാണാൻ പാടില്ല. അപ്പോൾ ഇതിന് പടച്ചവന്റെ ആയത്തുണ്ടോ, അതെവിടെങ്കിലും പടച്ചവൻ നസ്ക് ചെയ്യുന്നുണ്ടോ, റദ്ദ് ചെയ്യുന്നുണ്ടോ, ഇതെന്ന് പറഞ്ഞതാ. അതിന് ആയത്ത് വെച്ചോ ആധികാരികമായ സുഹിഹായ അദീസ് വെച്ചോ തെളിയിക്കണം. അങ്ങ് പറഞ്ഞോളൂ, എത്ര നേരം എടുത്തു, ഒരു വിഷയമില്ല. ഇത് പറയരുത് ഇത് വേറൊരു പുരുഷന്റെ കുട്ടിയാണെന്ന് പറയുന്നത്, ഞങ്ങൾ അത് അഫ്സലെ അഫ്സൽ ഇവിടെ കുറച്ചു നേരം സംസാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചപ്പോഴൊക്കെ തന്നെ ഖുറാൻ ഹദീസുകളുടെ തെളിവുകൾ വെച്ചാൽ സംസാരിച്ചു, താങ്കൾ ഇതുവരെയും അത് വെച്ചിട്ടില്ല. താങ്കൾ എന്തൊക്കെയോ പറയാം, അതുകൊണ്ട് താങ്കൾ ഇനി എന്ത് പോയിന്റ് സംസാരിച്ചാലും ഹദീസ് ഖുറാൻ ചരിത്രം എന്തോട് ഉദ്ധരിക്കണം, വെറുതെ ഞങ്ങൾക്ക് മതപ്രശ്നം കേൾക്കണ്ട. അതന്നാണ് അഫ്സൽ ഇതുവരെ ഒരു കാര്യത്തിന് തെളിവ് പറഞ്ഞില്ല. ഇതുവരെ പറഞ്ഞായിരുന്നു ജാഹിലിയ കാലത്ത് 4 കല്യാണ രീതി നിലനിന്നിരുന്നു, തെളിവൊന്നും പറഞ്ഞില്ല. പിന്നെ അതിനെ മാറ്റി ഇങ്ങനാക്കി, പിന്നെ അവർ കള്ളുകുടിയത്തി കള്ളിനത് മുങ്ങിക്കിടന്നവരായിരുന്നു, അതുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ ചെല്ലുമ്പം കള്ളുകുടിക്കത് മുങ്ങിക്കിടക്കാനുള്ള അവസരം കൊടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ നമ്പറുകളുണ്ട്. അതിനൊന്നും അഫ്സൽ ഇവിടെ തെളിവൊന്നും പറഞ്ഞില്ല. അഫ്സൽ പറയുമ്പോൾ തെളിവ് പറയുന്നില്ല, എന്തേലും പറയാ. ഞാനും ഒന്ന് സംസാരിച്ചോട്ടെ, ഒന്ന് സംസാരിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ താരം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലായല്ലോ, ഇതിലെ ധാർമ്മികതയുടെ ആഴം മനസ്സിലായല്ലോ. ഞങ്ങൾ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഈ വാക്യത്തിനൊക്കെ ഇവർ എന്താണ് മറുപടി പറയുന്നത്? എന്റെ പൊന്നു ഇസ്ലാമിക സഹോദരന്മാരെ, ഞങ്ങള് നിങ്ങളെ ആക്ഷേപിക്കൊന്നല്ല, ഇത് കിതാബിൽ കൃത്യം എഴുതി വെച്ച കാര്യമാണ്. ഇവിടെ പറഞ്ഞ വാക്കുകൾ ഓർക്കണം. എന്താ അത്? നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനം, ഈ സന്താനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാളുടെ കുട്ടിയല്ലെന്ന് നമുക്ക് സമ്മതിക്കാം. അതിനെ അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അയാൾ ഈ സ്ത്രീക്ക് പഴയ പുരുഷനിൽ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണം സഫിയ, സഫിയയ്ക്ക് അയാളുടെ ഭർത്താവായ കിനാനയിൽ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. സഫിയുടെ പ്രായം ഒരു 24 or 25 ആയിക്കോട്ടെ. സഫിയോട് മുഹമ്മദ് സെക്സിൽ ഏർപ്പെടുന്നില്ല, പക്ഷെ കല്യാണം കഴിച്ചു, മഹർ കൊടുത്തു, കല്യാണം കഴിച്ചു, സ്വന്തമാക്കി. അവളുടെ കുട്ടിയോട് മുഹമ്മദിന് സെക്സ് ആകാം, അവളെ സ്വന്തമാക്കാം, അവളെ വേൾക്കുന്നതിൽ നിന്ന് അവളെയും കല്യാണം കഴിക്കാം. അപ്പൊ കല്യാണമാണ്, അവൾക്ക് മഹർ കൊടുത്താൽ മതി. ഇപ്പൊ രണ്ടുപേരെ അമ്മയും മോളെയും കല്യാണം കഴിച്ചു. അപ്പോൾ ഈ മോളോട് ലൈംഗിക വീഴ്ചയാകാം, തള്ളയോടാകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. ഭാര്യയാണെന്ന് നോക്കണം, അവളുടെ ഭാര്യസ്ഥാനം തെറിച്ചിട്ടും ഇല്ല. അപ്പൊ രണ്ട് ഭാര്യമാരിൽ ഇവരുടെ ബന്ധം എന്താണ്? ഇനി അടുത്ത് ഇവർക്ക് മക്കളുണ്ടാവും, മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഈ മക്കൾ പരസ്പരം എന്താണ് വിളിക്കേണ്ടത്, അവരെ എങ്ങനെ വിളിക്കും, ഇവര് ബന്ധം എന്താണ്? ഇസ്ലാം ഒരു ജീവിതം മുഴുവൻ നോക്കിയാല് ഈ കുരു കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്ത് മഹത്വ ഈ തെരുവിൽ നിന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വന്ന് പെട്ടത് ക്രൈസ്തവരുടെ മുമ്പിലാണ്. ഞങ്ങളുടെ ചോദ്യത്തിന്റെ മൂർച്ച നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നുള്ളൂ. നമുക്ക് ഇന്നത് അല്പം നേരത്തെ നിർത്തേണ്ടതുണ്ട്, മറ്റേ നമ്മുടെ സഹോദരന്മാർ ഗ്രൂപ്പ് തുറന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ചർച്ച നാളെ നമ്മൾ തുടരും, ആ വിധത്തിൽ റൂം ടൈം അറേഞ്ച് ചെയ്യണം. ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ആരൊക്കെയോ സംസാരിക്കാനുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഈ 65-ാം സൂറ 65-ല് 4-ല്
ഒരു ആയത്ത് പറയുന്നത് നിങ്ങൾ ഏത് സ്ത്രീകളെ നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യാൻ തലാഖ് ചൊല്ലാം എന്നാണ്. അതായത് ഈ ആർത്തവം നിലച്ച സ്ത്രീകളെയും നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യാം. അതായത് ഈ ഈ പ്രീ പ്യൂബസെന്റ് പ്രായപൂർത്തിയാവാത്ത ആർത്തവം വരാത്ത അതിന്റെ അർത്ഥം ബാലികമാരെ വിവാഹം ചെയ്യാണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഈ ഇവർക്ക് എല്ലാവർക്കും ഡൈവോഴ്സ് തലാക്ക് കഴിഞ്ഞാൽ 3 മാസം എത്ര വെച്ചാൽ ഒരു 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 കാലാവധി യുദ്ധത്തിരിക്കണം. 65-4 പാലക്കാട് സാറേ, പാലക്കാട് സാർ ഉള്ളപ്പോ ഞാനിത് ഡിസ്കസ് ചെയ്തതാണ്. ഈ 65-4 ഞാൻ പെട്ടെന്ന് വേണമെന്ന് പറയാം, ആലങ്കാട് സാർ പറയുവാണെങ്കിൽ അനുവദിക്കുവാണെങ്കിൽ. അല്ല, ഞാൻ ചോദ്യം നിങ്ങൾ ചോദ്യം മനസ്സിലായോ? അതായത് ഇതൊരു വലിയൊരു സ്ത്രീ വിരുദ്ധ ആയത്തല്ലേ? കാരണം ഈ ഈ ഈ മുസ്ലിം സഹോദരന്മാരോട് മുസ്ലിംസിനോട് ചോദിച്ചാൽ അവര് ഒരു യുദ്ധത്ത് എന്ന് പറയുന്ന സംഭവം, ഈ ഈ സ്ത്രീ ഗർഭിണി ആയോ ഗർഭിണി ആയില്ല, വേറെ മറ്റേ പുരുഷനോട് ഗർഭം ധരിച്ചില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ സ്വതവേ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്താ വെച്ചാൽ, ആർത്തവം നിലച്ച സ്ത്രീകൾക്ക് എന്തിനാ യുദ്ധത്ത്? അല്ലെങ്കിൽ ആർത്തവം ആവാത്ത ബാലികമാർക്ക് എന്തിനാ യുദ്ധത്ത്? അപ്പൊ അതൊരു സ്ത്രീ വിരുദ്ധ ആയത്തല്ലേ? കാരണം ഈ എന്തിനാണ് ഈ യുദ്ധത്തിരിക്കുന്നത് 4 മാസം? അല്ല ആലങ്കാട് സാർ, 65-4 അവിടെ ഇവര് ഇപ്പൊ ഇവര് വ്യാഖ്യാനിക്കാൻ നോക്കുന്നത്, അവിടെ പറയുന്നത് ഡിവോഴ്സിനെ പറ്റിയുള്ള ഒരു 65:4 ആയത്ത് ഡിവോഴ്സിനെ പറ്റിയുള്ള ആയത്താണ്. അതിൽ പറയുന്നത് ഈ ഈ ഇന്നയാള് ഇത് വിവാഹം കഴിഞ്ഞ ആളാണെങ്കിൽ ഇത്ര ഇത്തിരിക്കണം. അവിടെ പറയുന്ന ഒരു ആയത്തിൽ പറയുന്നത് ഇനി ആർത്തവമേ ഉണ്ടാകാത്ത ഒരു ഒരു പെണ്ണാണെങ്കിൽ അവർക്ക് ഇത്ര. അപ്പൊ അതിന്റെ കമന്റേറ്റേഴ്സ് മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കമന്ററി മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഇബൻ ഖദീർ ആവട്ടെ ജലാലയൻ ആവട്ടെ എല്ലാം അവിടെ തീർത്ത് പറയുന്നത്, ഇബൻ അബ്ബാസ് ആവട്ടെ തീർത്ത് പറയുന്നത് ഇത് ഇതുവരെ ആർത്തവം സംഭവിക്കാത്ത കുട്ടികൾക്കും ഉള്ളതാണെന്നാണ്. അതായത് ചെറിയ കുട്ടികളുടെയും കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യാനുള്ള ഇസ്ലാം അനുവദിക്കുകയാണ്. തലാഖ് 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 തീർന്നു, പരിപാടി തീർന്നു. സൂറ 65:4 പ്രത്യേകിച്ച് വായിച്ചിട്ടില്ല, വായിക്കണം. അവിടെ സ്ത്രീ ചെറിയ കുഞ്ഞുങ്ങളെ വരെ കല്യാണം കഴിക്കാൻ ഖുർആൻ അനുവദിച്ചിരുന്നു എന്നുള്ളതിന്റെ ആയത്താണ് 65:4. അല്ല, എനിക്ക് അതൊക്കെ എനിക്ക് മനസ്സിലായി. അതായത് സ്ത്രീകളെ ബാലികമാരെ വിവാഹം ചെയ്യാമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതിന്റെ തെളിവാണ് 65:4. പിന്നെ ഏറ്റവും വലിയ തെളിവ് മുഹമ്മദ് കല്യാണം, മുഹമ്മദ് 6 വയസ്സായി ഒരു കൊച്ചുകുട്ടീനെ വിവാഹം ചെയ്ത, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനാണ് യുദ്ധത്തിരിക്കുന്നത്? ഈ അതായത് ഈ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് യുദ്ധത്തിരുത്തുന്നത് ആ സ്ത്രീ പ്രഗ്നന്റ് ആണോ എന്ന് നോക്കാനാണ്. ഈ അള്ളാവിനെ അറിയോ? അത് അറിയില്ല. ആർത്തവം നിലച്ച സ്ത്രീ പ്രഗ്നന്റ് ആവില്ല എന്ന്, അത് ഇനി അല്ലെങ്കിൽ ആർത്തവം വരാത്ത വരാത്ത ഒരു ബാലിക പ്രഗ്നന്റ് അത് ആവില്ല. അപ്പൊ എന്തിനാണ് യുദ്ധത്തിരിക്കുന്നത്? അത് എന്റെ അഭിപ്രായത്തിൽ ഇത്രയും വലിയൊരു സ്ത്രീ വിരുദ്ധ ആയിട്ട് ഇവിടെ ഇല്ല ഈ ഖുർആനെ നോക്കി. കാരണം ഈ കാരണം യുദ്ധത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആർത്തവം നിലച്ച ഒരു 60 വയസ്സുകാരത്തിന് യുദ്ധത്തിരുത്ത, 4 മാസം നീ വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞ്, വേറെ വിവാഹ വേറെ ഒരു ബന്ധവും പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമല്ല? അത് വലിയൊരു സ്ത്രീ വിരുദ്ധത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ഏത് വെളിപ്പിക്കാനുള്ള ഒരു അവസരം അഫ്സല് കൊടുത്താടെ. അഫ്സൽ എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ബാക്കി 1-2 സഹോദരനിലേക്ക് പോയിട്ട് നമുക്ക് പോകാം. അഫ്സലിനോട് സംശയം ചോദിക്കാനുണ്ട്. ഒന്ന് ഒന്ന് ബെഞ്ചമിൻ ഒരു സെക്കൻഡ്, ഒന്ന് അഫ്സലിന്റെ റേഞ്ച് ക്ലിയർ അല്ല, പിന്നെ നമുക്ക് 1-2 സഹോദരനിലേക്ക് പോയിട്ട് അങ്ങോട്ട് പോകാം. കാര്യം നമുക്ക് ഇന്ന് ഇന്നിച്ച് ഗ്രൂപ്പ് നേരത്തെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യേണ്ടിരിക്കുന്നുണ്ട്, 10 മണിക്ക് വേറെ ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിൽ സംസാരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്യോ. ഞാനൊന്ന് സംസാരിക്കാൻ ചാൻസ് കിട്ടിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഒന്ന് ചുരുക്കമായി പറയണ പോലെ നമുക്ക് ബാക്കിയുള്ളിലേക്ക് പോകാം. ഈ അഫ്സൽ വന്നപ്പോ തന്നെ ഇവിടെ ഈ മുത്തായതിനെ പറ്റി പറയുന്നത് കേട്ടു. മുത്ത ഖുറാനിൽ പറഞ്ഞ ഹദീസിൽ മാത്രമാണെന്ന്, പക്ഷെ മുത്ത ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര 424 അനുസരിച്ച് കമന്ററി, എന്റെ കമന്ററി അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറയാം, ഞാൻ വായിക്കണം. അക്കോർഡിംഗ് ടു മെനി കമന്റേറ്റേഴ്സ് ഓഫ് ദ ഖുറാൻ ആൻഡ് നരേഷൻസ്, വേഴ്സ് 24 ഓഫ് സൂറ നിസ റെഫേഴ്സ് ടു ടെമ്പററി മാരേജ് ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് ദ വേർഡ് ഇസ്റ്റിമിറ്റ. അതെന്തോ അറബിക്കാണ്,
ആ മീനിങ് എൻജോയ്മെന്റ് അക്കമ്പനീഡ് ബൈ ദ പ്രൊനൗൺ റെഫറിംഗ് ടു വുമൺ, അതായത് വുമണിൽ സന്തോഷം കണ്ടെത്തുക അല്ലെങ്കിൽ എൻജോയ്മെന്റ് കണ്ടെത്തുക, അത് 424 അത് മുത്ത തന്നെയാണെന്നാണ് കമന്റേറ്റേഴ്സിന്റെ എല്ലാ അഭിപ്രായം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവർ പറയുന്ന ഹദീസിൽ പിന്നീട് പറയുന്നുണ്ടെന്ന്, അപ്പൊ ഹദീസ് എങ്ങനെയാണ് ഖുറാനെ അബ്രോഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഖുറാനെ ക്യാൻസൽ ചെയ്യുക പിന്നീട്? അപ്പൊ അബൂബക്കറിന്റെ കാലത്ത് ഉമർ ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞു, അപ്പൊ അബൂബക്കറിന്റെ കാലത്ത് നിർവഹിച്ചിരുന്നു. ഷിയാക്കൾ ഇതാണ് പറയുന്നത്, ഷിയാക്കള് സുന്നികളുടെ പല ഹദീസും അവർ കണക്കിലെടുക്കുന്നില്ല, അവർ തള്ളിക്കളയും. ഈ ഷിയാക്കൾ ഇപ്പോഴും മുത്ത അനുവദിക്കുന്നുണ്ട്, എൻജോയ്മെന്റ് ഇൻ വുമൺ അനുവദിക്കുന്നുണ്ട്, ടെമ്പററി മാരേജ് അനുവദിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഇതുകൂടി ഞാൻ വായിക്കാം പെട്ടെന്ന്. ഇത് ഒരു സഹി മുസ്ലിമാണ്, റെഫറൻസ് സഹി ബുഖാരി, സോറി 660-139, നറേറ്റഡ് ബൈ അബ്ദുള്ള. വി യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹോളി വാർസ് കാരിഡ് ഓൺ ബൈ ദ പ്രോഫറ്റ് ആൻഡ് വി ഹാഡ് നോ വിമൺ വിത്ത് അസ്. So we said to the Prophet, shall we castrate ourselves? But the Prophet forbade us to do that, and henceforth he allowed us to marry a woman temporarily by giving her even a garment, adoru tuniyo oru tuni mari kodutittu. And then he recited, O you who believe, do not make unlawful the good things which Allah has made lawful to you. Quran 587. അപ്പം 587 ഉണ്ട്, 424 ഉണ്ട്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഇസ്ലാമിക് സുഹൃത്തുക്കളുള്ള എന്റെ ക്വസ്റ്റ്യൻ, ഖുറാൻ അനുവദിച്ചത് അല്ല അള്ളാഹ് അനുവദിച്ചത് എങ്ങനെയാണ് ഒരു ഹദീത്ത് ക്യാൻസൽ ചെയ്യുക? ഹദീസ് ആണോ അള്ളാഹ് ഖുറാനാണോ സുപ്പീരിയർ? അപ്പം ഷിയാക്കളല്ലേ കുറച്ചുകൂടി റിയൽ മുസ്ലിംസ്? അവര് പറയുന്നത് നിങ്ങളുടെ ഷിയ നിങ്ങളുടെ സുന്നികളുടെ ഹദീസ് മടക്കി കീശ വെച്ചോളൂ, ഖുറാനിൽ ഇത് അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുത്താ മാരേജ് ഇപ്പോഴും അലൗഡ് എന്നാണ്. താങ്ക് യു. ആ ഒരു ഒരു കാര്യമുണ്ട്, ഒരു 24:33 ഉണ്ട്, നമ്മുടെ നമ്മൾ സ്ഥിരം പറയാറുള്ള 24:30 എന്ന് പറയുന്ന ഒരു ഹദീസ് കൂടി ഉണ്ട്, അല്ല ഒരു ഖുറാനിക്ക് വേഴ്സ് കൂടി ഉണ്ട്, അത് എടുത്ത് കഴിക്കാം ഒരു സെക്കൻഡ്. അതിന്റെ ഒരു അൽ സൂറ അൽ ജലാലിന്റെ ആണ് ഞാൻ വായിക്കുന്നത്. വേറെ ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ബ്ലിങ്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ജമിച്ച ബ്ലിങ്ക് ചെയ്തായിരുന്നോ സംസാരിക്കാം. ഓക്കെ, പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഈ സൂറ 4:23 അടിസ്ഥാനത്തിൽ അതൊരു ഭയപ്പെടുത്തുന്ന ഒരു ആയത്താണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സ്ത്രീകളെ ഭയപ്പെടുത്തുന്ന. ഇസ്ലാമിൽ ഒരു സ്ത്രീ ജനിച്ചത് മുതൽ മരിക്കുന്നതുവരെ പുരുഷൻ്റെ അടിമത്തത്തിൽ അടിമത്തത്തിൻ്റെ അതിൻ്റെ പ്രത്യാഘാതത്തെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരു കുഞ്ഞായി ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു വയസ്സിൻ്റെ ഭാര്യയാവാൻ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അഫ്ഗാനി കാണുന്നതാണ്, താലിബാൻ്റെ ഭരണമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അധീനതയുള്ള രാജ്യങ്ങൾ കാണാം. കുഞ്ഞായി ജനിക്കുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വയസ്സിൻ്റെ 4, 5, 6 ഭാര്യയായി ജീവിക്കേണ്ട ഗതികേട്. വളർന്നു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാര്യയായി കഴിഞ്ഞാൽ മൊഴിചൊല്ലൽ എന്ന ഒരു വാള് മുന്നിൽ നിൽക്കുന്ന ഗതികെട്ട അനുഭവങ്ങൾ. ഇനി പ്രായമാകുമ്പോൾ ഈ സ്ത്രീയുടെ ആദി തീരുന്നില്ല, കാരണം തൻ്റെ മകൾക്കും ഈ ഗതി വരുമോ എന്നുള്ളൊരു ആദി ആ സ്ത്രീയെ ഭരിച്ചുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ ജനിച്ച് മരണം വരെയുള്ള ഒരു ആദി പൂണ്ട ജീവിതമാണ്, കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ഒരു പുരുഷ ആധിപത്യത്തിൽ അല്ലെങ്കിൽ ഹോമിക്കപ്പെട്ട ഒരു ജീവിതം തൻ്റെ മുമ്പിലുണ്ട് എന്നുള്ള ഒരു അനുഭവമാണ് നമുക്കിവിടെ എല്ലാം കാണുക. പറയാം, ഈ നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്ത് തന്നെ, ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിളിനകത്ത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 5:32, 19:9, മർക്കോസ് 10:11, ഹെബ്രായ ലേഖനം 13:4 എല്ലാം ഏക ഭാര്യ ജീവിതവും അല്ലെങ്കിൽ ഏക പുരുഷനുമായിട്ടുള്ള ജീവിതവും വ്യഭിചാരത്തെ അത്രമാത്രം വെറുക്കപ്പെട്ട അനുഭവത്തിലൂടെയാണ് വിശുദ്ധ ബൈബിളുകൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നാൽ സഹീദ് ബുഖാരി 4:3022, തിർമിതി 5:2644 അവിടെ ഇങ്ങനെ പറയുന്നത്, വ്യഭിചാരിയും കള്ളനുമായ ഏതൊരു മുസ്ലിമും
അള്ളാഹുവിന് പങ്ക് ചേർക്കാതെ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. ശ്രദ്ധിക്കണം, വ്യഭിചാരിയും കള്ളനുമായ ഏതൊരു മുസ്ലിമും അള്ളാഹുവിന് പങ്ക് ചേർക്കാതെ മരിച്ചാൽ മതി, ഉടനെ സ്വർഗത്തിൽ പോകുമെന്നാണ്. ഇവിടെ സ്വർഗത്തിൽ പോവുക, 72 ഹൂറികളുമായി രമിക്കുക. അപ്പോൾ എത്രത്തോളം അധാർമികതയാണ് ഈ മതം വിളിച്ചു പറയുന്നത്, ഈ മതം വിളിച്ചു പറയുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഏകഭാര്യ, ഏകഭർത്താവ്, ഈ മണവറ മലിനമാകാതെ സൂക്ഷിക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് ഉറപ്പിക്കുന്നത്. സത്യത്തിൽ സൂറ 4:23 ഭയപ്പെടുത്തുന്ന ഒരായത്തുകളാണ്. ഞാൻ ഈ മതത്തിൻ്റെ അടിമത്തത്തിലേക്ക് അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ ഓർത്ത് പരിതപിക്കാനേ മാർഗമുള്ളൂ. കാരണം അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. അതുകൊണ്ട് ഇസ്ലാമിക സഹോദരികൾ, സ്ത്രീകൾ, നിങ്ങൾ ഈ ആയത്തുകൾ പഠിക്കുക. ഇസ്ലാമിക സ്ത്രീകൾ ഈ ഹദീസുകൾ വായിക്കുക. ഒന്ന്. അടുത്തത്, ഇസ്ലാമിസ്റ്റുകളായ പുരുഷന്മാരുമായി ലവ് ജിഹാദിൽ പെട്ട് മതം മാറാൻ വേണ്ടി ഇങ്ങനെ കച്ചകെട്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ യുവതികൾ നിങ്ങളിത് കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളും ഈ ആയത്തുകൾ ഒന്ന് വായിച്ചു കൊള്ളുക, നിങ്ങളും ഈ ഹദീസുകൾ ഒന്ന് പഠിക്കുക. എന്നാൽ ഇതിൻ്റെ ഭീകരത നിങ്ങൾക്കും മനസ്സിലാവും. ഓക്കെ, ഞാൻ ഒരുപാട് പറയാനുണ്ടെങ്കിലും സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജിമിച്ച. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഞാൻ 24:33 ഒന്ന് വായിച്ചോട്ടെ. ഇത് ശരിക്കും അള്ളാഹു ജയലളിതയും കരുണാതീതിയുമാന്ന് പറയുന്ന ഒരു ആയത്താണ്. അതിന്റെ കോണ്ടെക്സ്റ്റ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടാത്തൊരു സംഭവമാണ്. സൂറ 24 വേഴ്സ് നമ്പർ 33, യൂസഫ് അലിയുടെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുന്നത്. ലെറ്റ് ദോസ് ഹു ഫൈൻഡ് നോട്ട് ദ, അതും കുറെയുണ്ട്, അതിന്റെ പെട്ടെന്ന് വായിക്കാൻ നോക്കാം. അതിന്റെ മെയിൻ പോയിന്റ് ഞാൻ വായിക്കാൻ നോക്കാം. ഓക്കെ, സൂറ 24:33, ബട്ട് ഫോഴ്സ് നോട്ട് യുവർ മെയ്ഡ്സ് ടു പ്രോസ്റ്റിറ്റ്യൂഷൻ വെൻ ദേ ഡിസയർ ചാസ്റ്റിറ്റി ഇൻ ഓർഡർ ദാറ്റ് യു മേ ടേക്ക് മേക്ക് എ ഗെയിൻ ഇൻ ദ ഗുഡ്സ് ഓഫ് ദിസ് ലൈഫ്. ബട്ട് ഇഫ് എനി വൺ കമ്പൽസ് ദം യെറ്റ് ആഫ്റ്റർ സച്ച് കമ്പൽഷൻ ഈസ് അല്ലാ ഓഫ് ഫോർ ഗിവിംഗ് മോസ്റ്റ് മെർസിഫുൾ. അതായത് നിങ്ങളുടെ അടിമയെ, നിങ്ങൾ ഒരു അടിമ ഇപ്പം എന്താ പറയുക, വ്യഭിചാരം ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷനിൽ പോകാൻ, ഒരു വേശിയാകാൻ അടിമയ്ക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ, ചാരിത്രം കീപ്പ് ചെയ്യാനാണ് അടിമയ്ക്ക് ആഗ്രഹമെങ്കിൽ, അടിമേനെ ഒരിക്കലും നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മണി ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് അടിമേനെ നിങ്ങൾ കമ്പനി ചെയ്യരുത്, പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മണി ഉണ്ടാക്കാൻ. പക്ഷെ ഇൻ കേസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അള്ളാ കരുണാനിധിയും ജയലളിതയുമാണ്. 24:33, ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ആരോടാണ് അള്ളാ കരുണാതീന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചില കമന്റേറ്റേഴ്സ് പറയുന്നു അത് അള്ളാ കരുണ കാണിക്കുന്നത് ഈ ഫോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീയോടാണ്, വ്യഭിചാരത്തിൽ പോകാൻ ഫോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീയോടാണ്. ചിലർ പറയുന്നു ഈ ഫോഴ്സ് ചെയ്ത ആളോടാണ് കരുണ കാണിക്കുന്നത്. ഇത് ആരോടാണ് അള്ളാ കരുണ കാണിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ. പുതിയതായിട്ട് കരുണാതീതി മാത്രമല്ല മാരനോ ആണെന്ന് ആൾക്കാർ പറയുന്നു. അതിന്റെ ജലാലയന്റെ തഫ്സീറുണ്ട്, അത് എഗ്രി ചെയ്യുന്നതാണ്. ആ ജലാലിന്റെ തഫ്സീർ പറയുന്നത് ഈ അള്ളാ കരുണാനിധി ആയിരിക്കുന്നത് ഈ സ്ത്രീയെ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് തള്ളിവിട്ട ഉടമയോടാന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, അള്ളാ കരുണാനിധി ആണെന്ന് പറയുന്നത്. താങ്ക് യു. താങ്ക് യു. വേറെ ആരെങ്കിലും ഒന്ന് ബ്ലിങ്ക് ചെയ്യോ. ഹലോ. ഓക്കെ, ആബാസ് സിസ്റ്റർ സംസാരിച്ചു. ഞാനൊരു ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ലോ മാനേജ്മെന്റ് അതിന്റെ ഒരു റൈറ്റ്സ് ഓഫ് മുസ്ലിം വിമൻ ഇൻ ഇന്ത്യ, അത് ഷറിയ ലോയുടെ ഒരു ലോയുടെ ഇന്ത്യൻ കറന്റ് ഇഷ്യൂ ആണ്, 2021 അതിന്റെ വോളിയം 4 ഇഷ്യൂ 1 അത് വായിക്കുകയാണ്. അതിന്റെ ഒരു ജസ്റ്റ് ഷോർട്ട് 1-2 ദോ മുസ്ലിം പേഴ്സണൽ ലോ ഇൻ ഇന്ത്യ ഹാവ് നെവർ ബീൻ സിസ്റ്റമാറ്റിക്കലി കോഡിഫൈഡ്, ബട്ട് ദ എക്സിക്യൂഷൻ ഓഫ് ന്യൂ ലോ ഇസ് എ സ്റ്റെപ്പ് ടുവേർഡ് ensuring gender equality and strengthening constitutional fundamental and democratic rights of Muslim women, not only parliament but Indian judiciary with change gives such landmark judgment which really protects the rights of Muslim women. adagondana nammade muttalakkilokke changes varthan vendittulla oru document vannathu sahodaranmar ippa samsaricha ella karyangalum enikku idu malayalathil translate cheyan arayathondana njan english il vaichathu.
according to Article 25 to 28 of the Constitution, protects the rights to religion. അത് ഉള്ളപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോമൺ സിവിൽ സോറി ഫാമിലി ലോ എന്നുള്ളത് എന്തുകൊണ്ട് വരണം എന്നുള്ളതിന് ഈ ഡോക്യുമെന്റ് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്കത് നെറ്റിൽ നോക്കാവുന്നതാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഇത് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഐ ബി ടി ഡിബേറ്റ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. നമ്മൾ നോട്ട് ഓൺലി ഇസ്ലാം, നമ്മൾ വ്യത്യസ്തമായ ടോപ്പിക്കുകളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജിമ്മി ബ്രദർ മുമ്പേ ഒരു പോയിന്റ് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാസിർ, അല്ലെ ഇസ്ലാമിലെ ഒരു യാസിർ കാദിർ സ്കോളർ, അദ്ദേഹം ഇസ്ലാമിന്റെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വളരെ ക്ലിയർ കട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവ പ്രവർത്തനം കൊണ്ട് ഒരു ഗുണവും പ്രത്യേകിച്ച് ഇസ്ലാമിനുണ്ടാകാൻ പോകുന്നില്ല. ഇസ്ലാമിൽ ആളുകൾ വളർന്നിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അവിടെ റോൾ പ്ലേ ചെയ്തതിന്റെ ഒന്നാമത്തേത് ഒരു പൊളിറ്റിക്കലി ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ നീക്കം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അദ്ദേഹത്തിന് അവരുടെ അനുയായികൾ വരിക, അല്ലെങ്കിൽ കോൺക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കീഴടക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ്. രണ്ടാമത്തേത് വിവാഹങ്ങളിലൂടെയാണെന്നുള്ളത്. എന്തായാലും ഇന്ന് ഈ ആധുനിക യുഗത്തില് കാലഘട്ടത്തില് ഏതായാലും വാളെടുത്ത് വെറുതെ പോയിട്ട് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ആരുടെ കഴുത്തും കാലം വെട്ടാമെങ്കിൽ പോലും ഒരു രാജ്യം കീഴടക്കുക, ഒരു സമൂഹത്തെ മതം മാറ്റുക എന്നൊക്കെ പറയുന്ന നടക്കുന്ന കാര്യമല്ല. സോ ഇതിൻ്റെ അകത്ത് ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വിവാഹം എന്നൊരു വിഷയമാണ്. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികൾ, സഹോദരികൾ, അതുപോലെ തന്നെ പെൺമക്കളുള്ള അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏത് സഭയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന, ദൈവവചന പഠനം അത് നന്നായി നടക്കുവാൻ വേണ്ടി ദിവസങ്ങൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സഹോദരിമാരോട് പറയുകയാണ്, കേൾക്കുമ്പോൾ സ്ത്രീ സമത്വമെന്നും അത് ഭയങ്കര സംഭവമാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്നുവെങ്കിലും നമ്മൾ ഇതുവരെ കേട്ടത് ഒന്നും തന്നെയും നമ്മൾ ഖുറാന്റെ പുറത്തു നിന്നോ ഏതെങ്കിലും യുക്തിവാദി പറഞ്ഞതോ നിരീശ്വരവാദി പറഞ്ഞതോ ഏതെങ്കിലും ജബ്ബാർ പറഞ്ഞതോ ഒന്നുമല്ല. നമ്മൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയോ നിങ്ങൾക്ക് നല്ല വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങളും നൽകുന്ന വ്യക്തികളോ ആ വ്യക്തിക്ക് നിങ്ങളൊരു മുസ്ലിമിനെ വിവാഹം കഴിക്കുമ്പോൾ നല്ലവരായിരിക്കും, ഒത്തിരി മുസ്ലിങ്ങൾ കാണുമായിരിക്കും. പക്ഷെ ഒരു മുസ്ലിം തന്റെ പ്രമാണങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒരു അപകടമാണ് പറയാൻ പോകുന്നത്. ഒന്ന്, അവൻ ഒരിക്കലും നിങ്ങളുടെ മാർഗത്തേക്ക് മതത്തിലേക്കല്ല, മറിച്ച് അവന്റെ മതത്തിലേക്കായിരിക്കും നിങ്ങളെ നിർബന്ധിക്കുക. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തന്നെ ഈ ചരിഞ്ഞു പോകാൻ വേണ്ടി ഇരിക്കുന്ന സ്ലോപ്പിൽ വെച്ചേക്കുന്ന തേങ്ങ അല്ലല്ലോ ഉരുണ്ട അങ്ങോട്ട് പോകാൻ വേണ്ടി. പക്ഷെ പലപ്പോഴും ഉരുണ്ട അങ്ങോട്ട് പോകണമെന്നാണ് അവരുടെ നിർബന്ധം. രണ്ടാമത്തത്, ഒരു വ്യക്തി മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുമ്പോൾ അവൻ ഇതിനു മുമ്പ് ഏതെങ്കിലും വിവാഹം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചതിന് ശേഷം പോലും ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ ഒന്നാം ആദ്യത്തെ ഭാര്യ ആയിരിക്കാം, പക്ഷെ അവൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ അവിടെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാനും ആ സ്ത്രീയെയും കൂടി നിങ്ങളോടൊപ്പം താമസിപ്പിക്കുവാനും അതിന് താല്പര്യമില്ല എങ്കിൽ നിങ്ങളെ വിലക്കുവാനും നിങ്ങളെ നോ പറയുവാനും നിങ്ങളെ ഉപദ്രവിക്കുവാനും, അത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, അടിക്കുവാൻ, ഭാര്യമാരെ അടിക്കുവാനുള്ള ഒരു പ്രമാണം നൽകുന്ന ഒരു മതവും കൂടിയാണ് ഇസ്ലാം. സോ നിങ്ങളെ ഉപദ്രവിക്കുവാനും നിങ്ങളെ അടിക്കുവാനും നിങ്ങളെ കട്ടിലേക്ക് കയറ്റി കിടത്താതിരിക്കാൻ, കാരണം അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ എന്താണ് രാത്രി മൊത്തം ഇരുന്ന് മുടിഞ്ഞ പ്രാക്കായിരിക്കും ദൂതന്മാർ ചെയ്യുന്നതെന്നാണ്. അപ്പം അങ്ങനെ നിങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ് മറ്റൊരു സ്ത്രീയെ ഒന്നോ രണ്ടിനോ ഒക്കെ കഴിവ് പോലെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ
അവിടെ നിങ്ങൾക്കൊന്നും പറയുവാൻ പറ്റാത്ത നിലയിൽ, കാരണം മതത്തിന്റെ ഭാഗമായി ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും പറയുവാൻ പറ്റത്തില്ല. അത് പ്രവാചകന്റെ നിയമമാണ്, ഖുറാന്റെ വെളിപ്പാടുകളാണ്, അതനുസരിച്ച്. അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്നതായ ചില കാഴ്ചകളും അനുഭവങ്ങളും സ്നേഹവും ഒക്കെ കണ്ടുകൊണ്ട് ഈ പറയുന്ന ചതിക്കുഴിയിൽ വീഴാതെ സഹോദരിമാർ ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ സ്ത്രീക്ക് നൽകുന്നതായ ആ ഒരു സ്ഥാനം അത് മുഹമ്മദിന്റെ മാർഗത്തിൽ ഇല്ല എന്ന കാര്യം. മേ ബി ഇവിടെ കേൾക്കുന്ന പുരുഷന്മാര് അതുകൂടി എടുത്തു പറയാൻ, ഭാര്യമാരെ അടിക്കുവാനും തല്ലുവാൻ വേണ്ടി ഒരു പ്രമാണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് എഫ് എസ് എൽ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നും എഫ് എസ് എൽ ലേഖനം 5:33 പറയുന്ന ഇങ്ങനെയാണ്, ലെറ്റ് ഈച്ച് ഓഫ് യു ലവ് ഹിസ് വൈഫ് ആസ് ഹിംസെൽഫ്. നിങ്ങൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ തന്നെ പോലെ, നമ്മുടെ സ്വന്തം ശരീരം പോലെ ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വലിയ പ്രമാണം നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോൾ അതിൽ അഭിമാനിക്കുക, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട സമയമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, സിജോ ബ്രദർ ഒരു മിനിറ്റ് വെയിറ്റ്. സ്റ്റീഫൻ ബ്രദറെ പെട്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക, നമുക്ക് സിജോയിലേക്ക് പോയി നമുക്കിത് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, താങ്ക്സ്. എനിക്ക് ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഖുർആൻ 4:34 പറയുന്നത് അനുസരണക്കേട് കാണിച്ചാലല്ല, അനുസരണക്കേട് കാണിക്കുമെന്ന് നിനക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പൊട്ടിച്ചോളാണ് പറഞ്ഞേക്കുന്നത്. അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അപ്പൊ ഇവര് പലരും, ഈ ഇസ്ലാമിക സ്കോളേഴ്സ് പലരും പറയുന്നവരുണ്ട്, അത് അടിക്കാനൊന്നുമല്ല, ചെറുതായിട്ടൊരു തൂവല് കൊണ്ട് തടവുവോ, അത് ഫുള്ള് ഇല്ലോജിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പ്രൊസീജിയർ. ആദ്യം എന്തോ ഇത് ചെയ്യാതിരിക്കുക, ഇത് ചെയ്യാതിരിക്കുക, പിന്നീട് ബഹിഷ്കരിക്കുക. അപ്പൊ അതിലും ഒക്കെ കുറച്ചുകൂടി കൂടിയതായിരിക്കേണ്ട അവസാനത്തെ ശിക്ഷ. അല്ലാതെ ഇത്രയും ആദ്യം ചെയ്തിട്ട് അവസാനം പോയിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതിയോ? അതങ്ങനെ അത് ടൂത്ത് പിക്ക് കൊണ്ട് അടിക്കുമോ? അങ്ങനെയൊക്കെ ആയിട്ട് ഇവര് ഒന്ന് രണ്ട് മുസ്ലിം സ്ത്രീകൾ തന്നെ യൂട്യൂബിലേക്ക് ഇന്ന് വിശദീകരിക്കുന്ന കേട്ടപ്പോ എനിക്ക് കരച്ചിലാണ് വന്നത്. സത്യം പറഞ്ഞാല് അടിക്കുക തന്നെയാണ് അവിടെ. അതിന്റെ വേർ പിന്നെ ബഹിഷ്കരിക്കുക, അടിക്കുക. അത് പുരുഷന്മാർക്ക് ഏറ്റവും ആധിപത്യം ഉണ്ടായിരുന്ന 1400 വർഷം മുൻപാണ് ഇത് ഇറങ്ങിയെന്ന് കൂടി നമ്മൾ അതിന്റെ കോണ്ടസ്റ്റ് കൂടി ചിന്തിക്കണം. കാരണം അന്ന് പുരുഷന് 4-5 ഭാര്യമാരുണ്ടാവും. പ്രത്യേകിച്ച് മുഹമ്മദാണ്, 4-5 അല്ല, 20 പിന്നെ അടിമോളും ഉണ്ടാവും. അപ്പൊ മുഹമ്മദിന് ഒരു ഭാര്യയെ ബഹിഷ്കരിച്ചിട്ട് പോകുന്ന വളരെ എളുപ്പമാണ്. ഈ ഭാര്യയ്ക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, വേറൊരു ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനോ ഒന്നും പറ്റിയല്ല. മുഹമ്മദിന് ഒരു ഭാര്യനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാല്, അങ്ങനെയാണല്ലോ പറയുന്നത്, ബഹിഷ്കരിച്ചു കഴിഞ്ഞാല് വേറെ 10 ഭാര്യമാരുണ്ട് പോവാൻ. സ്ത്രീക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, വേറൊരു 10 ആൾക്കാരുടെ അടുത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട വേറൊന്നും കൂടി പെട്ടെന്ന് കണ്ടേ നിർത്താം. ഈ അടുത്ത കാലത്ത് നമ്മുടെ ന്യൂസിൽ വന്ന ആരും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഒരു 3-4 പേര് ഒരു മുസ്ലിം സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ടു പോയിട്ട് അടിച്ച് ശരിയാക്കിയിട്ട് അവനോട് തലാക്കി വിടാൻ പറഞ്ഞു, അവനോട് ട്രിപ്പിൾ തലാക്കി വിടാൻ പറഞ്ഞു. കാരണം അവൻ ഈ സ്ത്രീ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് ഭർത്തു വീട്ടില്. പക്ഷെ സ്ത്രീക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ഭർത്താവിനെ തലാഖ് തലാഖ് എന്ന് പറഞ്ഞിട്ട് വിട്ട് ബന്ധം വിട്ട് പോരാൻ പറ്റിയല്ല. അതുകൊണ്ട് ഈ ഭാര്യയുടെ ബന്ധുക്കള്, ഭാര്യയുടെ സഹോദരന്മാരൊക്കെ എന്ന് തോന്നുന്നു, ഭർത്താവിനെ പോയി പിടിച്ച് അവനെ തട്ടിക്കൊണ്ടുപോയി ഇടിച്ച് ശരിയാക്കിയിട്ട് അവനോട് തലാഖ് വിടാൻ പറഞ്ഞു. അപ്പൊ സ്ത്രീക്ക് യാതൊരു സാധ്യതയും ഇല്ല, കാരണം സ്ത്രീക്ക് തലാഖ് 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 എന്ന് പറഞ്ഞിട്ട് വിട്ടുപോരാൻ പറ്റിയല്ല. പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ജബറ മാഷി ഒരു വീഡിയോ ചെയ്യാൻ ചെയ്തത്, അവര് എന്തോ ഫസ്കോ എന്തോ സ്ത്രീക്കും അനുവാദം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാരശ്ശേരിയൊക്കെ വന്നിട്ട്, കാരശ്ശേരി ഇപ്പൊ ഫുൾ സുഡാപ്പി മോഡലായി മാറിയിരിക്കുവാണ്, കാരശ്ശേരിയൊക്കെ വന്നിട്ട് ഈ നമ്മുടെ ചാനലിൽ തള്ളുന്നു കണ്ടു, സ്ത്രീക്കും റൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഫസ്ക്, അതിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല്, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്ന കാലത്ത്, അല്ലാതെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് വിവാഹമോചനം നേടിപ്പോകാൻ യാതൊരു ഒരു ഓപ്ഷനും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ അവർ അൾട്ടിമേറ്റ് ആയിട്ട് അവസാനത്തെ അടവായിട്ട് അന്ന് മുസ്ലിം സ്ത്രീകൾ ഭർത്തു പീഡനം അനുവദിച്ചിരുന്ന കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം സ്ത്രീകൾ ചികിത്സിച്ച നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാല് മതം മാറുകയായിരുന്നു. മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വിവാഹമോചനം നേടിപ്പോവാം. ഇസ്ലാമായി സ്ത്രീക്കുന്നത്രോളം സ്ത്രീകൾക്ക് വിവാഹമോചനം നേടിപ്പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, അതിന് പല കടമ്പകളും ചാടണം. അതേസമയം പുരുഷന്മാർക്ക് തലാഖ് 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 എന്ന് പറഞ്ഞാൽ മതി, താങ്ക്സ് ടു മോഡി ഗവൺമെന്റ് അതിന് മാറ്റം വരുത്തി. താങ്ക് യു. ഞാനൊന്ന് പറയട്ടെ, ഞാനൊരു ഈ എന്താ ഈ മതത്തില് സ്ത്രീ വിരുദ്ധത 10 കാരണങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, ഫസ്റ്റ് കാരണം, പുരുഷന്മാർക്ക് 4 ഭാര്യ ആവാം, അതെല്ലാവർക്കും അറിയാം, ഖുറാനിൽ 4-3, സ്ത്രീകൾക്ക് പറ്റില്ല. പിന്നെ അടുത്തത്,
ഈ നോൺ മുസ്ലിംസ്, അതായത് മുസ്ലിംസ്, ഈ മുസ്ലിം അല്ലാത്ത ഭാര്യമാർക്ക് പുരുഷന്മാർക്ക് ആവാം, പക്ഷേ സ്ത്രീകൾക്ക് മുസ്ലിം അല്ലാത്ത ഭർത്താക്കന്മാരെ പാടില്ല എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിൽ 5:5, പിന്നെ ഖുർആനിൽ 2:221. ഇത് ഇതിന്റെ പിന്നെ അടുത്തത് സ്ത്രീകൾക്ക് കംപ്ലീറ്റ് മുഖം മറയ്ക്കുന്ന, മുഖവും ദേഹവും കണ്ണ് മാത്രം കാണിക്കുന്ന വെയിൽ വേണമെന്ന് പറയുന്നുണ്ട്, ബുർഖ വേണമെന്ന് പറയുന്നുണ്ട്. സ്ത്രീ പുരുഷന്മാർക്ക് അതിന്റെ ആവശ്യമില്ല, കുറെ ആയത്തുകളുണ്ട്. പിന്നെ അടുത്ത് പുരുഷന്മാർക്ക് വേശ്യകളുടെ അടുത്ത് പോകാം, ഖുർആനിൽ 587. പിന്നെ സഹീഹുൽ ബുഖാരി 5075. സ്ത്രീകൾക്ക് അത് പറ്റില്ല. പിന്നെ അടുത്തത് men can have sex slaves, പുരുഷന്മാർക്ക് സ്ലേവ് സ്ത്രീകളെ പറ്റും, പുരുഷ സ്ത്രീകൾക്ക് പറ്റില്ല. സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്, പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധി കുറവാണെന്ന് പറയുന്നുണ്ട് ഖുർആനിൽ 2:282, സഹീഹുൽ ബുഖാരി 2658. പിന്നെ അടുത്ത് നരകം സ്ത്രീകൾക്ക്, മിക്ക സ്ത്രീകളും നരകത്തിലെ പോവുള്ളൂ, പുരുഷന്മാരല്ല. അത് കാരണം കുറെ ഹദീസുകളുണ്ട്. പിന്നെ അടുത്ത് ഒരു സമൂഹത്തിലെ സ്ത്രീ പുരുഷന് രാജാവാവാം അല്ലെങ്കിൽ ഭരണാധികാരാവാം, സ്ത്രീകൾക്ക് പറ്റില്ല. ഇതിനടുത്ത് പുരുഷന്മാർക്ക് സ്ത്രീകളെ തല്ലാം, പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തത് പുരുഷന്മാർക്ക് പ്രായപൂർത്തി ആവാത്ത പെൺകുട്ടികളെ വിവാഹം ചെയ്യാം, സ്ത്രീകൾക്ക് അത് പറ്റില്ല. പിന്നെ അടുത്തത് പുരുഷന്മാർക്ക് സ്ത്രീകളെ ഒരു കാരണവും അതില്ലാണ് ഡൈവോഴ്സ് ചെയ്യാം, തലാഖ് ചൊല്ലാം, ബിരിയാണിയിൽ ഉപ്പ് കുറവാന്നും പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യാം. പക്ഷെ പുരുഷന്മാർ സ്ത്രീകൾക്ക് ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ ഒന്നോ രണ്ടോ കാരണമേ ഉള്ളൂ. ഒന്നെന്താ വെച്ചാൽ ആ പുരുഷന് ലൈംഗിക ശക്തിയെ അത് ഇല്ലായ്മയും, അതല്ലെങ്കിൽ ആ ഭാര്യനെ വിട്ടുപോയി പോയതുകൊണ്ട് കുറെ വർഷം ചെലവിന് കൊടുക്കാത്തതുകൊണ്ട് മാത്രം ഈ രണ്ട് കാരണങ്ങളെ പറ്റുള്ളൂ. അതിന് പറയുന്ന ഫസക്കാണ്. അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ വിവേചനം, ഇത്രയൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഖുർആനിലെ ആയത്തും ഹദീസും സത്യമാണെന്ന് തന്നെ പറയും. അതായത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ബുദ്ധി കുറവാണ് എന്ന് തെളിയിക്കലാണ് ഒരു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ച. പ്രിയപ്പെട്ട ഷൗരന്മാരെ, എല്ലാവർക്കും അവസരം കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലൊന്ന് പ്രതികരിച്ചാൽ മതി. ഏതായാലും വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ മതവിദ്വേഷം ആണോ അല്ലെങ്കിൽ വർഗീയതയാണോ ഞങ്ങൾ പറയുന്നത് എന്ന രൂപേണ ഒരു ചർച്ച വരുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചാൽ അത് വർഗീയതയാണ്, പക്ഷെ എം അക്ബറോ മുജാഹിദ് വാലിശ്ശേരിയോ ഞങ്ങളെ വിമർശിച്ചാൽ അത് എന്തോ സൽപ്രവൃത്തിയാണ്, ഹലാലാണ്, ഈ രൂപത്തിലാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. ഇനി ഞങ്ങൾ ബൈബിളിനെ മുജാഹിദൊക്കെ ബാലുശ്ശേരിയൊക്കെ വിമർശിച്ചാൽ അതൊരു സൽപ്രവൃത്തി മാത്രമല്ല, അത് സന്നദ്ധമായ ഒരു സേവനമാണെങ്കിൽ ഞങ്ങൾ വിമർശിക്കുമ്പോൾ സംഘികൾ പൈസ തരുന്നു എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വിമർശനം ഞങ്ങൾ എന്തിനാണ് നടത്തുന്നതെന്ന് എൻ്റെ വാക്കിൽ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് തോന്നും. നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ ലവ് ജിഹാദ് പോലെയുള്ള ഏർപ്പാടുകൾ അതില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞു എന്നാണ്, പക്ഷെ അത് വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പോകുന്ന പെൺകുട്ടികൾ, കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവരരികിലേക്ക് കരുണാനിധിയായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആളുകൾ വരും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിക്ടിംസ് ആരാന്ന് പലപ്പോഴും ജോർജ് ബ്രദർ പറയാറുണ്ട്, അത് മുസ്ലിങ്ങൾ തന്നെയാണ്. അതിലെ ഏറ്റവും വലിയ വിക്ടിംസ് ആരാന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളും കുട്ടികളുമാണ്. അവിടെ സ്ത്രീക്കും കുട്ടിക്കും എന്നും അനാദരവാണുള്ളത്. അത് ലാസ്റ്റ് ചൂണ്ടിക്കാണിച്ച അലങ്കാറിന്റെ വാക്കുകളിലും അത് വളരെ പ്രകടമാണ്. ഒന്നാണ് മുസ്ലിം പുരുഷന് കൊച്ചുകുട്ടികളെ ആകാം, പക്ഷെ മുസ്ലിം സ്ത്രീകളുടെ ഈ പ്രായത്തിൽ വലിയ ഒരേക്കാൾ ഒത്തിരി പ്രായമുള്ള ആളിനെ ആകുന്നതാണ് ഏറ്റവും യുക്തമെന്ന പറഞ്ഞത്. ഇത്തരത്തിലൊക്കെ സ്ത്രീവിരുദ്ധത അതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. സത്യത്തിൽ ഇവിടെ എന്ത് മൂല്യമാണുള്ളത് എന്ന് സ്വയം പരിശോധിക്കാതെ എന്താണ് ഈ സുഹൃത്തുക്കൾ ഇതിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓർക്കുക. ഞങ്ങൾ ഈ പറഞ്ഞു വെച്ച കാര്യത്തിലൊന്നും ഒരു മറുപടിയും തരാൻ ഇവിടെ ആർക്കും കഴിഞ്ഞില്ല. അവർക്കിനി അവസരമുണ്ട്. കാരണം ഈ 4:23 തീരെ അപകടം പിടിച്ചൊരു വചനമാണ്, ആയത്താണ്. അത് ആയത്താണ്, ഹദീസ് പോലും അല്ല. അപ്പോൾ ഹദീസാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറാകുന്നു. ഇവിടെ കിടക്കുന്നത് ഒരുവന്
അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ആ സ്ത്രീക്ക് പൂർവ്വബന്ധത്തിലൊരു മകളുണ്ടായിരിക്കുകയും ചെയ്തിരിക്കെ ആ സ്ത്രീ ഭാര്യയായി വന്ന ശേഷം അവളോട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അവൾക്ക് അയാൾക്ക് ഈ പെൺകുഞ്ഞിനെ വിവാഹം കഴിക്കാം. മറ്റേ ആളിന്റെ ഭാര്യ പദവി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഡോക്ടർ മറുപടി ഇട്ടു, അവർക്ക് പറ്റില്ല, അങ്ങനെ പറ്റില്ല. അപ്പോൾ തന്നെ ഈ കുട്ടിയെ വിവാഹം കഴിച്ചപ്പോഴേ അത് റദ്ദായി. ഞാൻ പറഞ്ഞ ആയത്തതാ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ വചനം തിരുത്താൻ നിങ്ങളുടെ ആര് പറഞ്ഞു? ആയത്തതാ, അള്ളാഹുവോട് എഴുതി ചേർക്കണ്ട ഈ കാര്യം. അവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹു ഇത്രയും ഗൗരവമായൊരു കാര്യം പറയാത്തിടത്തോളം ഇതിന് യാതൊരു വാല്യൂല്ല ഈ പറഞ്ഞ കാര്യത്തിന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ജീവിതചര്യയാണ് ഈ. സത്യത്തിൽ ഒരു മൃഗക്കൂടല്ലേ ഇത്? നിങ്ങളെന്ന് ആലോചിച്ച് മൃഗം പോലും ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തികേടുകൾ തന്നെ ഇതിൽ കാണുകയാണ്. ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളുടെ സ്ഥിതി ആലോചിക്കുക. ഈ കൊച്ചുകുട്ടിയിൽ, അതായത് ഒരു സ്ത്രീയുടെ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, അയാളുടെ മകളിൽ, ആ പെൺകുട്ടിയുടെ മകളിൽ ഒരു കുട്ടി ഉണ്ടാകുന്നു. പഴയ ഭാര്യ എന്ന നിലയിൽ അവളുടെ അടുത്ത് ചെല്ലുന്നു, ഒരു കുട്ടി ഉണ്ടാകുന്നു. ചേട്ടത്തി അനിയത്തിയാണ് ഇത്. ഇത് വെല്ലുമേന്ന് വിളിക്കേണ്ടി വരുമോ? എന്താ ഇത്? അതല്ല, ഇതിൽ സെക്സ് ചെയ്യുന്ന ആദ്യം ആ കൊച്ചു കുട്ടിയോടാണ്. അപ്പൊ കൊച്ചു കുട്ടിക്കാകും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യത്തെ കുട്ടി പിറക്കുന്നത് സാധാരണ കണ്ടുവരുന്ന ഒരു സാധ്യത. അപ്പോൾ ആ സാധ്യത വെച്ചാല് മകളുടെ മകള് ആണ് മൂത്ത കുട്ടി. അപ്പൊ തനിക്കൊരു മകളുണ്ടാകുന്നു, അതായത് ഈ ആദ്യത്തെ ഭാര്യയ്ക്ക്, കാരണം പിന്നീടാണ് അവർ തമ്മിൽ ബന്ധം വരുന്നത്. അപ്പോൾ ഇതിലെ ചേടത്തി ആരാ? മകളുടെ മകള് ചേടത്തിയാകുന്നു. എന്നാലോച്ച് നോക്കി, അവളെ ചേച്ചി എന്ന് വിളിക്കണം. അപ്പോൾ തന്നെ ഇത് കൊച്ചുമോളുമാണ്. അപ്പൊ കൊച്ചുമോളെ ചേച്ചി എന്ന് വിളിക്കേണ്ട ഒരു ഗതികേട് ഈ കൊച്ചിന് വരുന്നു. ഇത് എന്താണ്? ഈ ഭാവനാസമ്പന്നനായ അള്ളാഹു ഈ ചെയ്തു വെച്ചിരിക്കുന്ന കൃത്യങ്ങൾ എന്താണ്? എന്റെ ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ഉൾക്കൊള്ളുക. ഇനി ഇത് പറയുമ്പോഴേക്കും ബൈബിളിലേക്ക് ഒരു ഓട്ടമാണ്. സുഹൃത്തെ, ബൈബിളിൽ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ അനുഷ്ഠിക്കരുത്. ഇതാണ് പറഞ്ഞു വരുന്നത്. ബൈബിളിൽ അങ്ങനെ നിങ്ങൾ എവിടെങ്കിലും കാണുന്നെങ്കിൽ, അത്ര അപകടം പിടിച്ച ജീവിതം എവിടെങ്കിലും കാണുന്നെങ്കിൽ, അത് ഫോളോ ചെയ്യേണ്ട ബാധ്യത ആർക്കും ഇല്ല. കാരണം ഫോളോ ചെയ്യാൻ പറഞ്ഞ നിയമങ്ങളാണ്, നിങ്ങൾ കാണുന്ന ചില ഇൻസിഡൻസുകളാണ്. ഒരുത്തർ ഇതുപോലെ ചെയ്തിരിക്കാം, ആ കാര്യം എഴുതി വെച്ചാൽ അതൊരു ഇൻസിഡന്റ് ആണ്, അതൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡിംഗ് ആണ്. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. ഈ നമ്മുടെ ലോത്ത് എന്ന് പറയുന്ന ആള്, അതിന് ഇസ്ലാമിലെ ലൂത്ത് നബി എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള ആളിനെ നബി എന്നൊക്കെ വിളിക്കാവുന്ന ആലോചിച്ച് നോക്കി. ഇതാണെങ്കിൽ ലൂത്ത് എന്ന് പറയുന്ന ആള് വഴി തെറ്റിപ്പോയി, അയാൾ വീഞ്ഞു കുടിച്ച് മത്തനായപ്പോ അയാളുടെ കുട്ടികളിൽ അയാൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പോ ഇങ്ങനൊരു കാര്യം എടുത്തു കാണിച്ചിട്ട് ആ ജീവിതചര്യ അനുഷ്ഠിക്കാൻ ആരാ പറഞ്ഞത്? അത് ആരെങ്കിലും അനുഷ്ഠിക്കേണ്ട കാര്യമാണോ? ഇസ് ആൻ ഇൻസിഡന്റ്. വലഞ്ഞുപോയ ഒരു നീതിമാനായ മനുഷ്യന്റെ പരാജയവാസ്ഥയാണ് കാണിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു സംഭവം എടുത്ത് കാണിച്ചിട്ട് ബൈബിളിൽ ഇതുണ്ട്, ബൈബിളിലുണ്ട്, അതിലും മാരക കാര്യമുണ്ട്. യു ഡോണ്ട് ഇമിറ്റേറ്റ് ഇറ്റ്, ഇത് ഫോളോ ചെയ്യാൻ പാടില്ല. അതാണ് വ്യത്യാസം. ഖുറാനും ബൈബിളും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം ആൾക്ക് മനസ്സിലാകണമെങ്കിൽ സിമിലർ ഇൻസിഡൻസ് ഉണ്ടോ? ഞങ്ങൾ പറയുന്നുണ്ട്, ഉണ്ടാകാം. ഇതിലും കൂടിയ ഇൻസിഡൻസ് ആണോ? കൂടിയതൊന്നും ഇല്ല, പക്ഷെ കൂടിയതുണ്ടെന്ന് നമ്മൾ വെച്ചോളൂ. പക്ഷെങ്കിൽ അത് ആരും ചെയ്യാൻ വേണ്ടി മാതൃക കാണിച്ചതെന്നല്ല. കാരണം ബൈബിളിലെ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്, അവിടുത്തെ അപ്പോസ്തലസ് ആണ്. അവരിൽ ആരിലും കാണാത്ത കാര്യമാണിത്. അതുകൊണ്ട് ഏറ്റവും പരിഭാവനമായ ഒരു ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ്. അത് കൊടുത്ത ധാർമ്മികതയുടെ പ്രമാണം ഞങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് വിളിച്ചു പറയുന്നത്. ഞങ്ങളുടെ കുട്ടികൾ പലപ്പോഴും ഈ മൂല്യങ്ങളെ മനസ്സിലാക്കാതെ കലാലയങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന ആളുകൾ അള്ളാഹു കരുണാനിധിയാണെന്നൊക്കെ കേട്ട് വരുമ്പോഴേക്കണം അവിടെ ഒരു അപകടകാരി നിൽക്കുന്നു. ആ അപകടകാരി ആരാണ്? മുഹമ്മദിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളാണ് മുസ്ലിം പുരുഷന്മാർ. അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ മതഭീകരതയിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പതിവായി പറയുന്ന കാര്യം ആവർത്തിക്കുന്നു. എൻ്റെ ഇസ്ലാം വിമർശനം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, അതൊരു മനുഷ്യാവകാശ പ്രവർത്തനമാണ്. ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ഒരു കുട്ടിക്കും ഈ ഒരു ഗതികേട് വന്നുപോവിക്കാതിരിക്കേണ്ടതിന് ഞാൻ നടത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. അത് എൻ്റെ സുഹൃത്തുക്കളും ആ കൂടെ ഉണ്ട്. ഈ ക്ലബ് ഹൗസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഞാൻ മുകളിലൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സമകാലിക പ്രശ്നങ്ങളിൽ സംഘീയവാദത്തിലും ജിഹാദിവാദത്തിലുമുള്ള എൻ്റെ അഭിപ്രായം തുറന്നു പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് കാണാം. സമകാലിക പ്രശ്നങ്ങളുള്ള മറുപടി അവിടെ ഉണ്ടാകും. ഇനി നമ്മുടെ മറ്റു സുഹൃത്തുക്കളും ഒരു ക്ലബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, റൂം. അതിനെപ്പറ്റി മോഡറേറ്റേഴ്സ് ജോറി ബ്രോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിജോയോ അതേക്കുറിച്ച് പറയുകയും നിയമാനുസൃതം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ. ഇവിടെ നമ്മളെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമായിരുന്നു. ഇസ്ലാമിലെ സ്ത്രീ സമത്വത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻ അതിൽ ചെയ്തു. വളരെ താരതമ്യത്തിൽ ഊന്നിയ പഠനമാണ്. ഇന്നൊരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു,
ഇസ്ലാമിനെ നിങ്ങൾ ഇങ്ങനെ കടന്നു ആക്രമിക്കുമ്പോൾ ക്രൈസ്തവ ആശയങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്നില്ല? അപ്പൊ ഞാൻ എപ്പോഴും ആ സ്നേഹിതനോട് പറഞ്ഞൊരു കാര്യമാണ്, ഐ ബി ടി എൽ നമ്മൾ എന്താണ് ഇസ്ലാമിന്റെ ആശയം, ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ പറയുന്നതോടൊപ്പം ക്രൈസ്തവ ആശയങ്ങൾ നിശ്ചയമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കും. കാരണം ഞങ്ങൾ ചിന്തിക്കുന്നത് അത് ഏറ്റവും മൂല്യമുള്ള ആശയമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോയി. സ്ത്രീ പുരുഷന്റെ വസ്ത്രമാണ്, സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണ്. വിവാഹമോചനം കഴിഞ്ഞാൽ ആ സ്ത്രീയെ വീണ്ടും പുരുഷന് വിവാഹം ചെയ്യണമെങ്കിൽ പിന്നെയും വിവാഹം കഴിച്ച് വിവാഹമോചനം ചെയ്യണം. അത്തരത്തിലുള്ള പ്രാകൃതമായ നിയമങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് മുഹമ്മദിന്റെ വീക്ഷണം, അത് കേവലം ശാരീരികമായ ബന്ധത്തോടനുബന്ധിച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിച്ചു. അടിമ സ്ത്രീകളോടുള്ള നിലപാടുകൾ നമ്മളിവിടെ ചിന്തിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പ്രഹരിക്കൽ, ഇവിടെ പ്രഹരിക്കലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ആ ആയത്ത് സൂറ ആയത്ത് ഞാൻ വീണ്ടും പരിശോധിച്ചപ്പോൾ 4:34, ഏത് സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ അനുസരണക്കേട് ആശങ്കിക്കുന്നുവോ, അനുസരണക്കേട് കാണിച്ചാലല്ല ആശങ്കയുണ്ടായാൽ അവരെ സതുപദേശം ചെയ്യുക, ശയ്യകളിൽ കെട്ടിയിടുക, അടിക്കുക, പ്രഹരിക്കുക. അപ്പോ സ്ത്രീകൾക്ക് എത്രമാത്രം ഒരു പ്രാധാന്യം ഇസ്ലാം അങ്ങനെ കൊടുക്കുന്നുണ്ട്, എത്രമാത്രം കൊടുക്കുന്നുണ്ട് എന്നൊരു തെളിവാണത്. ഇനി എപ്പോഴും ഈ ദൈവപ്രവർത്തകരായിട്ട് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് പരലോക ജീവിതത്തെ കുറിച്ചാണല്ലോ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതെ, പരലോക ജീവിതത്തെ കുറിച്ചാണ്. അവസാനം ഈ പരലോകത്താരാണ് കൂടുതലുള്ള സ്ത്രീകളാണ്, അത് എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ പറയുന്ന ഭാഗത്ത് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ അത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഈ ഭർത്താക്കന്മാരെയൊക്കെ അനുസരിക്കാത്ത സ്ത്രീകൾ ഭർത്താക്കന്മാരെയൊന്നും അനുസരിക്കുന്നവരല്ല, അതുകൊണ്ട് അവർ നരകത്തിൽ പോകാൻ യോഗ്യരാണ് എന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പൊ നരകത്തിൽ സ്ത്രീകൾ കൂടുതലാണ് കണ്ടത്. ഇവിടെ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? മുഹമ്മദ് പറയുന്നു, ഞാൻ നരകത്തെയും കണ്ടു, ഇന്ന് ഞാൻ കണ്ടതുപോലെയുള്ള ഭയാനകമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. നരകവാസികളിൽ ഭൂരിഭാഗവും ഞാൻ കണ്ടപ്പോൾ സ്ത്രീകൾ. അപ്പോൾ ദൈവദൂതരെ, എന്താണ് അതിന് കാരണം എന്ന് അനുചരന്മാർ ചോദിച്ചു. തിരുമേനി അരളി, അതിന് കാരണം സ്ത്രീകളുടെ നിഷേധ സ്വഭാവം തന്നെ. അനുചരന്മാർ ചോദിച്ചു, സ്ത്രീകൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നുണ്ടോ? തിരുമേനി അരളി, ഭർത്താക്കന്മാരോടും അവർ ചെയ്തു കൊടുക്കുന്ന ഔദാര്യങ്ങളോടും സ്ത്രീകൾ നന്ദികേട് കാണിക്കും, അതാണ് അവരുടെ സ്വഭാവം. കണ്ടോ, ഇത്തരം കാരണങ്ങളാലാണ് അവർ നരകത്തിലേക്ക് വിടുന്നത്. സ്ത്രീകളെ, മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളോട് ഞങ്ങൾക്ക് വളരെ അനുഭാവപൂർണമായിട്ടുള്ള കാഴ്ചപ്പാടാണുള്ളത്. നിങ്ങൾ ഇസ്ലാമിന്റെ പ്രാകൃതമായിട്ടുള്ള ഈ ആശയങ്ങളിൽ നിന്ന് പുറത്തു വരണം. പരിഷ്കരിക്കപ്പെട്ട ഈ സമൂഹത്തിന് പറ്റുന്നൊരാശയമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ തന്നെ ഇസ്ലാമിനെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ദൈവശാസ്ത്രത്തെയാണ് എക്സ്പോസ് ചെയ്യുന്നത്, അതിന്റെ എത്തിക്സിനെയാണ് എക്സ്പോസ് ചെയ്യുന്നത്, മുഹമ്മദിനെയും അള്ളാഹുവിനെയൊക്കെയാണ്. അതൊക്കെ ദൈവശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങൾ മുസ്ലിം സഹോദരങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല. ക്രിസ്തുവിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഈ ആശയം വിട്ട് പുറത്തു വരണം. ആശയത്തെ ആശയം കൊണ്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ അക്ബറൊക്കെ തുടങ്ങി തന്ന വലിയൊരു അവസരമാണ് ഞങ്ങൾക്കത്. അങ്ങനെ ഞങ്ങൾ ഖുറാനും ഹദീസുകളും സീറകളും തഫ്സീറുകളൊക്കെ പഠിച്ചു, വായിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളെ, സഹോദരിമാരെ, നിങ്ങൾ ഈ പ്രാകൃത ആശയം വിട്ട് പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിങ്ങളോടുള്ള അനുഭാവപൂർണമായിട്ടുള്ള കാഴ്ചപ്പാട്. എങ്ങനെ ഇങ്ങനെയൊരു ആശയത്തെ പിൻപറ്റി നിങ്ങൾക്ക് ആ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും? അത് വലിയൊരു ചോദ്യമാണ് അല്ല. ഇത്രയും അപമാനിക്കപ്പെടുന്ന ജെൻഡർ, സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഏറ്റവും ഇന്നീക്വാലിറ്റി ആയിട്ടുള്ള, ഒട്ടും സമത്വമില്ലാത്ത, അംഗീകരിക്കപ്പെടാത്ത, സെക്കൻഡ് ക്ലാസ് സിറ്റീസൺ ആയിട്ട് പോലും കരുതാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ഒരു പ്രാധാന്യമേ ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ളൂ. പാവപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയണം, അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതിനോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരാശയമുണ്ട്. അതെന്താണ്? അത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. ഭർത്താക്കന്മാരോട് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ ഭാഗം
ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അത് നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ സഹോദരിമാർ കേൾക്കേണ്ടതാണ്. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഭർത്താക്കന്മാരും എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. കണ്ടോ, ഇത്ര ഞാനിത് ആദ്യം പറഞ്ഞിരുന്നു, ഇത്ര മഹത്തായിട്ടുള്ള ഒരാശയം എവിടെ കാണാൻ പറ്റും? ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇത്ര ഉദാത്തമായിട്ടുള്ള മഹത്തായ കാഴ്ചപ്പാടാണ് ക്രിസ്ത്യാനിറ്റിക്കുള്ളത്, ബൈബിളിനുള്ളത്, യേശുക്രിസ്തു പഠിപ്പിച്ചത്, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ക്രിസ്തീയ വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ആ മഹത്തായ മൂല്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം. ഞങ്ങളിങ്ങനെ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ബദൽ വെക്കാൻ ഞങ്ങൾക്കൊരാശയമുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അവകാശപ്പെട്ട നിങ്ങൾ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, അതുപോലെ നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയൊക്കെ കാണണം എന്ന് പഠിപ്പിച്ച ആ ക്രിസ്തുവിന്റെ അനുയായികളുടെ മാർഗമാണിത്. അത് സ്നേഹത്തിന്റെ മാർഗമാണ്, സാഹോദര്യത്തിന്റെ മാർഗമാണ്, സമത്വത്തിന്റെ മാർഗമാണ്. ആ മാർഗത്തിലേക്ക്, ആ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയൊക്കെ മാർഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, തള്ളിക്കളയാം, അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഏതൊരാശയത്തെ തള്ളിക്കളയാനും തിരസ്കരിക്കാനും. എന്നാൽ ഇതൊരു ഉദാത്തമായിട്ടൊരു ആശയമാണ്, ഉന്നതമായിട്ടുള്ളൊരു ആദർശമാണ്, അതിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. അക്ബറൊക്കെ പണ്ട് സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി വെച്ച് പറയുന്നത് പോലൊരു കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. കൃത്യമായ തെളിവുകൾ വെച്ച്, രേഖകൾ വെച്ച്, റെഫറൻസുകൾ വെച്ചാണ് ഞങ്ങൾ പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ റൂമിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടുള്ളതാണ്, സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്, സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാ അസമത്വങ്ങൾക്കും എതിരാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ജാതി വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്നുള്ളതാണ് ക്രിസ്തുവിന്റെ സന്ദേശം. ആ സന്ദേശത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ജോർജ് ബ്രദറെ. താങ്ക് യു. എനിക്ക് തോന്നുന്നു കോശി ബ്രദർ മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ. കോശി ബ്രദറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഓക്കെ, മൗനം സമ്മതം. ഓക്കെ, താങ്ക് യു സഹോദരങ്ങളെ. ഇത്രയും സമയം നിങ്ങൾ എല്ലാവരും സഹകരിച്ചു. സംസാരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, എനിക്ക് ബാക്ക് ചാനലിൽ പല സുഹൃത്തുക്കളും ബൈബിളില് യേശുക്രിസ്തു അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഉള്ള നിലപാട് ചോദിച്ചുകൊണ്ട് കുറച്ച് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. ചില സഹോദരങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അതിന് മറുപടി കൊടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുക്രിസ്തു സ്ത്രീകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി എന്തു പറഞ്ഞു എന്നറിയാൻ നിങ്ങൾ ഒരു പുതിയ നിയമം നിങ്ങൾ കരസ്ഥമാക്കുക. നിങ്ങൾ കേരളത്തിലാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാം. ഗൂഗിൾ അവിടെ ഇവിടെ അലഞ്ഞു നടക്കാതെ നിങ്ങൾ തന്നെ ഒരു പുസ്തകം, ബൈബിൾ എന്ന പുസ്തകം, അല്ലെങ്കിൽ കുറഞ്ഞൊരു പുതിയ നിയമമെങ്കിലും കയ്യിലെടുത്ത് വായിച്ച് മനസ്സിലാക്കുക. യേശുക്രിസ്തുവിനെ അറിയുവാൻ നിങ്ങൾക്കത് സാധിക്കും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുകയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ച വിഷയമായിരിക്കാം, യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമായിരിക്കാം, എന്ത് ഈ തിയോളജിക്കൽ വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം, അത് നിങ്ങൾക്ക് സഹോദരങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. പിന്നെ ഇവിടെ ഇത്രയും നേരം കേട്ടിരുന്നിട്ട് അടുത്ത ഗ്രൂപ്പ് തുടങ്ങാൻ പോകുന്നവർക്കും
വേണ്ടി കൂടി പറയുകയാണ്, നല്ല ഗ്രൂപ്പുകൾ തുടങ്ങണം. കാരണം നിങ്ങൾക്ക് ആശയദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നേ ഉള്ളൂ. എനിവേ, അനിൽക്കോട്ട സാറെ, ഓക്കെ, അജിഷ് സാറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അജി കേക്കാവോ?